മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധമാണ് സന്തോഷത്തിന്റെ ആദി വ്യവസ്ഥ. നമസ്കാരം, ഞാൻ നിരഞ്ജന സുരേഷ്. ഞാൻ ഐശ്വര്യ എസ്, തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിലെ എക്കണോമിക് വിഭാഗവും പൂർവ്വ വിദ്യാർത്ഥിനി അധ്യാപക കൂട്ടായ്മയായ സഖിതയും സംയുക്തമായി നടത്തുന്ന എൻവയോൺമെന്റൽ അവയർനെസ് പ്രോഗ്രാം എക്കണോമിക് എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് എ വുമൻ മേഡ് ഫോറസ്റ്റ് എന്ന ഇന്നത്തെ ഗൂഗിൾ മീറ്റിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. എക്കോവിങ്സ് നടത്തുന്ന 49-ാമത്തെ വെബിനാറും സഖിതയുടെ മുറ്റത്തെ മുല്ല പരമ്പരയിലെ 12-ാമത്തെ വെബിനാറുമാണിത്. ഇന്നത്തെ പരിപാടി പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ഫസ്റ്റ് ഇയർ എക്കണോമിക്സിലെ അപർണയെ ക്ഷണിക്കുന്നു. ജയ ജയ ഹേ ഭഗവതി സുരഭാരതി തവ ചരണം പ്രണമാമഹ. ജയ ജയ ഹേ ഭഗവതി സുരഭാരതി തവ ചരണം പ്രണമാമഹ. നാദ ബ്രഹ്മമയി ജയ വാഗേശ്വരി ശരണം തേ ഗച്ഛാമഹ. ജയ ജയ ഹേ ഭഗവതി സുരഭാരതി തവ ചരണം പ്രണമാമഹ. ത്വമസി ശരണ്യാ ത്രിഭുവന ധന്യാ സുരമുനി വന്ദിത ചരണാ. ത്വമസി ശരണ്യാ ത്രിഭുവന ധന്യാ സുരമുനി വന്ദിത ചരണാ. നവരസ മധുരാ കവിതാ മുഖരാ സ്ഥിത രുചി രുചിരാവരണ. നവരസ മധുരാ കവിതാ മുഖരാ സ്ഥിത രുചി രുചിരാവരണ. ജയ ജയ ഹേ ഭഗവതി സുരഭാരതി തവ ചരണം പ്രണമാമഹ. നാദ ബ്രഹ്മമയി ജയ വാഗീശ്വരി ശരണം തേ ഗച്ഛാമഹ. ജയ ജയ ഹേ ഭഗവതി സുരഭാരതി തവ ചരണം പ്രണമാമഹ. നന്ദി അപർണ. ഇക്കോവിങ്സിന്റെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകുന്ന ഇക്കണോമിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഉമാജ്യോതി മാമിനെ സ്നേഹപൂർവം സ്വാഗതം ആശംസിക്കാനായി ക്ഷണിക്കുന്നു. മാം. നന്ദി നിരഞ്ജന. ബഹുമാനപ്പെട്ട തങ്കമണി ടീച്ചർ, ഒപ്പമുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട മുത്തശ്ശി, ബഹുമാനപ്പെട്ട പ്രേമ ടീച്ചർ, സഖിതയുടെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഒരുപാട് വെബിനാറുകൾ നടത്താൻ ഈശ്വരൻ നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ പരിസ്ഥിതി സംരക്ഷണം എന്ന ഒരു തീമിനെ ബേസ് ചെയ്ത് നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ മിക്കവാറും നമ്മുടെ വിഷയത്തിലൂന്നിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളുമാണ്. പക്ഷേ ഇത് തീർച്ചയായിട്ടും എക്കണോമിക്സുമായും ഏറെ ബന്ധപ്പെട്ട ഒരു തീം തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ കോളേജിൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഓർക്കുകയാണ്, സുഗതകുമാർ ടീച്ചർ അന്തരിച്ചപ്പോ ഒരു പ്ലാവൻ തൈ നടണം എന്ന് നമ്മളിൽ കുറച്ചു പേര് ആഗ്രഹിച്ച് അതവിടെ നട്ടു. അന്നത് നടുമ്പോ അതിനൊപ്പം കൂടാനായി വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതല്ല കാര്യം, അതിനുശേഷം ഒരു ഇത്തിരി വെള്ളം അതിനൊഴിക്കണമെങ്കിൽ നമുക്ക് ആളെ കിട്ടാത്ത ഒരു അവസ്ഥ. അതാണ് നമ്മളുടെ പരിസ്ഥിതി സംരക്ഷണം. അതൊന്ന് സ്വയം ഓർത്തുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഏറെ ആഘോഷിക്കപ്പെട്ട ഒരു തീമാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിന് ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ, പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനം.
അചേതനവും സചേതനവുമായ എല്ലാം പരിസ്ഥിതിയുടെ ഭാഗമാണ്. നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ ആധാരമാണ് പരിസ്ഥിതി സംരക്ഷണം. ആവാസ വ്യവസ്ഥയുടെ വീണ്ടെടുക്കൽ, നൈസർഗിക പ്രകൃതിയുടെ സംരക്ഷണം എല്ലാം തന്നെ. ജൈവ വൈവിധ്യത്തിന്റെ കാവലാളായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ടെന്ന് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ബോധം എന്തുകൊണ്ടും നമ്മളിൽ, ഞാൻ ഉൾപ്പെടെയുള്ളവരെ, അത്ര ഉറച്ചിട്ടില്ല. അപ്പൊ ആ ബോധം ഒന്ന് ഉറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഗൂഗിൾ മുറ്റത്ത് നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്നത്. അത് ഉറപ്പിക്കുന്നതിന്, അത് ഉറയ്ക്കുകയും ജീവിതത്തിലൂടെ അത് ഉറപ്പിക്കുകയും ചെയ്ത ഒരമ്മയും മകളുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് കാടില്ലാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ. അവിടുത്തെ ഏക കാട് മുതുകുളത്താണ്. മുതുകുളത്തെ കൊല്ലകൾ തറവാട്ടിൽ തപോവനം എന്നെല്ലാവരും പറയുന്ന അവിടെയാണ്. അവിടെ ഒരു അമ്മയും അമ്മയോടൊപ്പം ഒരു മകളും, എല്ലാ മക്കളും ഉണ്ട് എങ്കിലും ഒരു മകളും. ആ മകൾ കുറച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോളേജിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചപ്പോ റിസോഴ്സ് പേഴ്സൺ ആയി എത്തിയിരുന്നു, പ്രിയപ്പെട്ട തങ്കമണി ടീച്ചർ. അന്ന് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും, അല്ലാതെ നമ്മൾ അമ്മയും അമ്മയെക്കുറിച്ചും അമ്മ ഉണ്ടാക്കിയ സൃഷ്ടിച്ച വനത്തെക്കുറിച്ചും ഒക്കെ വായിച്ചും ഒക്കെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിഞ്ഞിട്ടുള്ളപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഒന്ന് പോകണമെന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കോവിഡ് തുടങ്ങിയതിനു ശേഷം നമുക്ക് എങ്ങും യാത്ര ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു വിനോദയാത്ര എന്നുള്ളത്, കുട്ടികളുടെ സ്റ്റഡി ടൂർ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ഒരു തവണയെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് നടന്നില്ല. എങ്കിൽ തന്നെയും അന്ന് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് അമ്മയെ കാണണം, അല്ലെങ്കിൽ അമ്മയുടെ ശബ്ദമെങ്കിലും കേൾക്കണം എന്നുള്ളത്. സാധാരണ രീതിയിൽ നമുക്ക് അമ്മയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഈ കോവിഡ് നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു പക്ഷെ ഈ വെബിനാറുകളിൽ കൂടി നമുക്ക് എത്ര ദൂരത്തിരിക്കുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കാം എന്നുള്ളത്. അങ്ങനെയാണ് ഇന്ന് അമ്മയും കുറച്ചു നേരം കഴിയുമ്പോൾ 5:30 മണിയോടുകൂടി അമ്മയും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് തങ്കമണി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമ്മയോടും സംസാരിക്കാം. മാത്രമല്ല തങ്കമണി ടീച്ചർക്ക് നമ്മളോട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോധം നമ്മളിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി ഏറെ ദീർഘിപ്പിക്കാതെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഏറെ ആദരവോടെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട തങ്കമണി ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ്. തങ്കമണി ടീച്ചർ ടീച്ചറിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നമ്മുടെ ആങ്കേഴ്സ് പറയുന്നതായിരിക്കും. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയായിരുന്നു, മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പറായിരുന്നു. അതിനൊക്കെ അപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മയോടൊപ്പം. അമ്മയോടൊപ്പം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ വായിച്ചറിഞ്ഞതാണ്. 2003 വൃക്ഷമിത്ര അവാർഡ് പ്രഖ്യാപിച്ചത് 2005 അമ്മ സ്വീകരിച്ചപ്പോൾ, 2002 പ്രഖ്യാപിക്കപ്പെട്ട അതേ അവാർഡ് അതേ വേദിയിൽ അതേ ദിവസം മകളും വാങ്ങിക്കുവാൻ ഈശ്വരൻ മകളെയും അനുഗ്രഹിച്ചുവെന്ന്, അങ്ങനെ ഒരു ഒരു സവിശേഷത കൂടിയുണ്ട്. അപ്പൊ അമ്മ തെളിയിച്ച ആ ഹരിത വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട തങ്കമണി ടീച്ചറെ നമുക്കൊപ്പം ഇന്ന് കിട്ടിയത് ഈശ്വരാനുഗ്രഹം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട തങ്കമണി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അമ്മയുടെ അസാന്നിധ്യത്തിൽ, അമ്മ കുറച്ച് കഴിയുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അമ്മയെ സ്വാഗതം ചെയ്യാം എങ്കിലും അമ്മയുടെ അസാന്നിധ്യത്തിൽ അമ്മയെ സ്വാഗതം ചെയ്യുന്നു. അവിടെ ഒരു ഓട്ടോഗ്രാഫ് മരം ഉണ്ടെന്നൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ വിശേഷങ്ങൾ ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്. ഒരുപാട് വൃക്ഷ വിശേഷങ്ങളുണ്ട്, അമ്മയും പങ്കുവെക്കും. നമുക്ക് അമ്മയോടും ചോദിച്ചറിയാം. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേമ ടീച്ചറെയും നമ്മുടെ ലൈബ്രറിയൻ സുരേഖാ മാഡത്തിനെയും, അതുപോലെ തന്നെ തങ്കമണി ടീച്ചറിന്റെ ഒരു ബന്ധുവാണ് എഴുത്തുകാരി ശ്രീമതി പി ആർ വിജയലക്ഷ്മി മാഡം. ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സഖിതയുടെ അംഗങ്ങൾക്കോ ഡിപ്പാർട്ട്മെന്റിലെ അംഗങ്ങൾക്കോ പ്രത്യേകിച്ച് ഒരു സ്വാഗതത്തിന്റെ ആവശ്യമില്ല. എല്ലാവരെയും എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ഈ നമ്മുടെ കോളേജിന് പുറത്തു നിന്നുള്ള ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. നന്ദി ഉമാ മാം. ജേർണി ഓഫ് ദി ഡോറിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അഴുകിനും തണലിനും തേൻപഴങ്ങൾക്കുമായി മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് നാളേക്കായി പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുന്ന രണ്ടു പേരാണ്, ശ്രീമതി കൊല്ലയ്ക്കൽ ദേവകിയമ്മയും മകൾ പ്രൊഫസർ ഡി തങ്കമണ ടീച്ചറും.
ഈ ഭൂമി എക്കാലവും ഹരിതമേല പണിഞ്ഞു കാണണം എന്നാശിച്ച് അതിനായി പ്രയത്നിച്ച് സ്വന്തം വീട്ടുമുറ്റം കാടാക്കി മാറ്റിയ ദേശീയ പുരസ്കാര ജേതാവായ ശ്രീമതി ദേവകി അമ്മയുടെ മണ്ണിലും മനസ്സിലും വിടർന്നത് മഹത്തായ ഒരു ആശയമാണ്. ആഗോളതാപനത്തെ കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നതിന് എത്രയോ മുമ്പ് തന്നെ ആലപ്പുഴ മുതുകുളത്തെ ശ്രീമതി ദേവകി അമ്മ പരിസ്ഥിതിയെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇന്ന് വിവിധ തരം സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഒരു വലിയ വനമായി മാറി ദേവകി അമ്മയുടെ വീടും തൊടിയും. ശ്രീമതി ദേവകി അമ്മയ്ക്കൊപ്പം കാടിനോട് കൂട്ടുകൂടുന്ന തങ്കമണി ടീച്ചറും നമ്മോടൊപ്പമുണ്ട്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവിയും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയുമായിരുന്ന തങ്കമണി മാം അക്കേഷ്യ മാത്രം നിന്നിരുന്ന കോളേജ് ക്യാമ്പസിൽ ചെടികളും വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് അംഗീകാരങ്ങൾ നേടി. കേന്ദ്ര സർക്കാരിന്റെ നാരിശക്തി പുരസ്കാരം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദിൽ നിന്നും ലഭിച്ച ദേവകി അമ്മയ്ക്ക് വൃക്ഷമിത്ര, സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിത വ്യക്തി, ആലപ്പുഴ ജില്ലാ സാമൂഹിക വനവത്കരണ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി വൃക്ഷമിത്ര അവാർഡ് ശ്രീമതി ദേവകി അമ്മയ്ക്കും മകൾ പ്രൊഫസർ തങ്കമണി മാമിനും ലഭിക്കുകയുണ്ടായി. വീട്ടുമുറ്റത്ത് കാടുണ്ടാക്കിയതിനാണ് അമ്മയ്ക്ക് പുരസ്കാരമെങ്കിൽ കോളേജ് മുറ്റത്ത് മരങ്ങൾ നട്ടു വളർത്തിയതിനുള്ള അംഗീകാരം തങ്കമണി ടീച്ചറിനായിരുന്നു. ഈ രണ്ട് വിശിഷ്ട വ്യക്തികളെ കുറിച്ച് റിസർച്ച് സ്കോളറായ സുനിത ചേച്ചി തയ്യാറാക്കിയ ഒരു പ്രസന്റേഷൻ കാണാം. ഗോപിക ബി കുറുപ്പാണ് സ്ക്രീൻ ഷെയറിംഗ് ചെയ്യുന്നത്. Is Grandma's Forest. You may wonder why it is called Grandma's Forest. Well, that is a long story. You see that old woman walking through the woods? She is Devaki Amma, the grandma who made this forest. This grandmother opened doors to the future. It all began 4 decades back. This 83-year-old lady was in her 40s then. As her husband was employed, she was looking after all the farming activities in the homestead spread over 5 acres. During 1980, an unexpected incident occurred. She was subjected to an accident and one of her legs got seriously injured. Looking after the farm activities became difficult for her. Other than crops like coconut, many trees were there in the farm. Without care, when crops started to deteriorate, other trees grew up taller and bigger. She walked amidst those trees. Wind sighed up through the branches of trees and shrubs. The leaves sang a melody of comfort. Flowers broke loose, filling the air with their soothing fragrance. Devaki Amma felt inner peace and relief from the pain, weariness, and boredom. Thus began the affair of the heart with trees. She asked her children, relatives and friends to bring tree saplings for her. Devaki Amma planted all those in the 5-acre land, hands in the dirt, head in the sun, and heart with nature. She prayed for the little ones. In earth and water will you grow. In the air will your leaves speak as you reach towards the fire of the sun. I respect, honor, and admire you, O tree, and all trees, for you represent both peace and power. Though you are mighty, you hurt no creature. Though you sustain us with your breath, you will give up your life to house.
നന്ദി സുനിത ചേച്ചി. ഗോപിക, മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയും സംരക്ഷിച്ച് പരിപാലിക്കുന്ന ശ്രീമതി ദേവകി അമ്മയെയും തങ്കമണി ടീച്ചറിനെയും ഏറെ ആദരവോടെ നമ്മോട് സംവദിക്കാനായി സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ, ആദ്യം അമ്മ അമ്മ ജോയിൻ ചെയ്തിട്ടുണ്ട്. അമ്മ സംസാരിക്കുകയാണോ അതോ ടീച്ചർ സംസാരിച്ചു കഴിഞ്ഞിട്ടാണോ? അമ്മ സംസാരിക്കട്ടെ ആദ്യം. അമ്മ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ അവിടെ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാണ്, ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചാണ്. ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കൊച്ചു മക്കളോടൊക്കെ അമ്മ ഒന്ന് കൊച്ചു വർത്താനം പറയുന്ന പോലെ ഒന്ന് സംസാരിച്ചാട്ടെ. ഞാൻ അവരോട് പറയാണ്, ഞാൻ ഇവിടുത്തെ ഒരു ടീച്ചറാണ്. എന്റെ പേര് ഉമാന. ഇവിടെ ഞങ്ങള് വിമൻസ് കോളേജിലെ ആൾക്കാരാണ്. പിന്നെ ഒപ്പം അമ്മയുടെ ബന്ധു വിജയലക്ഷ്മി മാഡവും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളൊരു വീട്ടുമുറ്റം പോലെ കണക്കാക്കി സംസാരിക്കാം, കൊച്ചു വർത്തമാനം പറയാം. ഞാൻ കുട്ടികൾക്ക് കൊടുക്കാണ്. നിരഞ്ജന അമ്മയ്ക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ആദ്യം സംസാരിച്ച് തുടങ്ങണമെങ്കിൽ സംസാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. അല്ല, നിങ്ങൾ എന്താന്ന് വെച്ചാ ചോദിച്ചോണ്ട്. വിജയലക്ഷ്മി മാഡി എന്റെ ബന്ധുവും കൂടാണ്. അതെ അതെ അതെ. നിരഞ്ജന, നിങ്ങൾ ചോദിച്ചോളൂ, കുട്ടികളെല്ലാം ചോദിച്ചോളൂ. നമസ്കാരം ദേവകിയമ്മ. ദേവകിയമ്മയുമായിട്ട് സംവദിക്കാൻ എല്ലാവർക്കും ഉള്ളൊരു അവസരമാണ്. അമ്മയെ ഈ പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിച്ചതിലും അമ്മയോട് സംസാരിക്കാൻ കഴിയുന്നതിലും ഏറെ സന്തോഷത്തിലാണ് വിമൻസ് കോളേജിലെ എല്ലാവരും. അപ്പോ ഇന്നത്തെ ഗൂഗിൾ മീറ്റിലുള്ള എല്ലാവരും അമ്മയോട് സംസാരിക്കാൻ കിട്ടിയ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഹലോ അമ്മ, നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, അമ്മയ്ക്ക് ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ ഈ ചെടികൾ വളർത്തണം, വൃക്ഷങ്ങൾ നടണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ ഏഴാങ്കളമാർക്കിടെ കൊച്ചുമകളാണ്. ഏഴാങ്കളമാർക്കിടെ ഒരൊറ്റപ്പെങ്ങളി ഞങ്ങളാണ്. അപ്പൊ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന ഒരു റോസോ മുല്ലയോ വിച്ചിയോ ഒക്കെ കൊണ്ടുവന്ന കനകാമ്പരം ഒക്കെ അന്നത്തെ കൊണ്ടുവന്ന ആങ്ങളമാര് പറയും, അച്ഛനും പറയും, ഇത് നിനക്ക് ചൂടാനുള്ള പൂവാണ്, നീ നട്ടു വളർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരിൽ നിന്ന് കൊച്ചിലേ തന്നെ എനിക്ക് അതിനൊരു ഇമ്പം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഈ വനം വെച്ച് പിടിപ്പിക്കുന്നത്, അത് എന്താണ്, അതിനുള്ള ഒരു താല്പര്യം ഉണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നോ, അതൊന്ന് പറയാമോ അമ്മ? പറയാം പറയാം. അതിനൊരു സാഹചര്യം ഉണ്ടായി. എനിക്ക് ഒരു 42 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായി, ഇപ്പോഴും അതിന്റെ കേടുപാടുകൾ തീർന്നിട്ടില്ലെന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെ ഒരു 2 വർഷം എനിക്ക് ഒന്നിനും പോകാൻ വയ്യാതെ വീട്ടിലിരുന്നു. അപ്പോഴത്തേക്ക് ഈ നെൽകൃഷിയൊക്കെ നിന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നെൽകൃഷിയൊക്കെ നിന്നു. അപ്പൊ ഞങ്ങള് കർഷകരാണ്. അപ്പൊ നിലം ഈ കച്ചിയൊക്കെ വിരിക്കാനുള്ള കളങ്ങൾ എന്ന് പറയുന്ന കുറെ സ്ഥലം ഒഴിഞ്ഞു കിടപ്പുകൊണ്ട് വീടിന് ചുറ്റുമെന്ന് തന്നെ പറയാം. അന്നുള്ള പഴയ ആൾക്കാർക്ക് അതറിയാം. അപ്പൊ അങ്ങനെ കുറെ സ്ഥലം കിടന്ന് 2 വർഷം ഇങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു വെച്ചാരാധനയുണ്ട്. അവരെന്നെ കൊണ്ട് തോന്നിച്ചതായിരിക്കും, നീ ഇങ്ങനെ ഇരുന്നാ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോകത്തില്ല, ഇവിടെ ഒക്കെ വെറുതെ കിടക്കുമല്ലോ, നിനക്ക് എന്തെങ്കിലും ഒക്കെ ഇവിടെ വെക്കരുതെന്ന് ചോദിച്ചു. അങ്ങനെ അവരുടെ അടുത്തു നിന്ന് തന്നെ ഓരോന്ന് ഞാൻ വെക്കാൻ ഭാവിച്ചു. ചെറിയ പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു. അത് പിടിച്ചു കണ്ടപ്പം മാനസികമായിട്ടൊരു സന്തോഷം വന്നു. അങ്ങനെ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അത് തേങ്ങ കൈ നട്ട് നനച്ച് വളർത്തി വനമാവണമെന്നൊന്നും ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഓരോന്നും വളർന്നു വന്നപ്പം അത് തനിയെ ഒരു വനമായി മാറി. അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ഈ വനമില്ലാത്തതിന് ഒരു വനം വെച്ച് പിടിപ്പിച്ച വ്യക്തി എന്നുള്ള ഒരു പേരും എനിക്ക് കിട്ടി.
അതെ അമ്മ, അപ്പൊ ഈ തൈകളൊക്കെ എവിടുന്ന ആദ്യം അമ്മ സംഘടിപ്പിച്ചത്? എവിടുന്ന? അത് ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ തന്നെ കുഞ്ഞിലെ തന്നെ ഇത് എന്തെങ്കിലും അന്ന് ഈ എണ്ണ വെളിച്ചെണ്ണ കുഴമ്പൊക്കെ വീട്ടിൽ കാച്ചുന്ന കാലമാണ്. അതിന് ഈ ഔഷധ ചെടികളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പം എൻ്റെ അച്ഛനും അമ്മയും പറയും, ഇതിൻ്റെ ഒരു തൈ കൂടെ നിങ്ങൾ കൊണ്ടുപോകണം, എടുക്കാൻ പോകുന്നവരുടെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാച്ചാൻ നേരം അതിന് പോകേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പൂച്ചെടികൾ എന്തായാലും പിച്ചി മുല്ല കനകാമ്പരം അങ്ങനെയുള്ള പൂച്ചെടികൾ റോസ് ഒക്കെ കൊണ്ടുവരുമ്പം എന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് പറയും, നീ നട്ട് വളർത്തിക്കണം, നിനക്ക് പൂജ കൂടാനുള്ളതാണ്. പിന്നെ ഇതിന് തുടങ്ങിയപ്പോൾ പിന്നെ പലരും കൊണ്ട് തന്നു, പിന്നെ മോള് കൊണ്ട് തന്നു. മോള് കോളേജിലായിരുന്നു, അവൾ ടൂറിന് പോകുമ്പോഴൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നു. അങ്ങനെ വെച്ചത് എല്ലാം പിടിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ നോട്ടം വേണം, നമ്മൾ ഈ പറഞ്ഞ പോലെ മക്കളെ നോക്കുന്നതിനെക്കാട്ടി നോക്കണം. രാവിലെയും വൈകിട്ടും അതിൻ്റെ അടുക്കൽ ചെന്ന് അതിനൊരു പുഴുവുണ്ടോ ഇല ഉരുണ്ടിട്ടുണ്ടോ വെച്ച് നമ്മളെ അതിന് നമ്മളോട് പറയാൻ അറിയാൻ വയ്യാങ്കിലും നമ്മൾ പറയുന്നത് അതിന് കേൾക്കാൻ ഒക്കും. അത് നമുക്ക് പറഞ്ഞുള്ളവരോട് ചോദിച്ചാൽ അറിയാൻ ദൃഷ്ടാന്തമാണ്. നമ്മളൊരു നടധാന്യം തന്നെ വെട്ടി പിടിപ്പിച്ച് പിടിപ്പിച്ച് കുറേ നാളെ കളിപ്പ് കൊണ്ടായിട്ട് കാപ്പ് കൊണ്ടില്ലെങ്കിൽ വന്ന് പറയുമോ, ഇതിനെ അതിനെ ഞാൻ നോക്കുന്നതിനെ വെട്ടിപ്പറിച്ച് കളയും എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കകം അതിന് കാപ്പ് കണ്ട് കാണും. അത് ദൃഷ്ടാന്തമാണ്. അമ്മൂമ്മമാരൊക്കെ ഉണ്ട്, ചോദിച്ചാൽ അവർ പറയും. അതുപോലെ തന്നെ ഒരു പ്ലാവെ തന്നെ കുറേ നാൾ കായ്ക്കുന്നില്ലോ, നിന്നെ എന്തിനാ നിർത്തേക്ക്, നിന്നെ വെട്ടാൻ പോവാന്ന് പറഞ്ഞാൽ പിറ്റേ കൊല്ലം അതെ കള പൊട്ടിയിരിക്കും. അതൊക്കെ നമുക്ക് സ്വന്തമായി അനുഭവിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പിന്നെ അപൂർവ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്, അവിടെ വരാൻ സാധിച്ചില്ലെങ്കിലും അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പം പലരും കൊണ്ട് തന്നു, മോളും കൊണ്ട് തന്നു. എന്താന്ന് നമ്മൾ അറിഞ്ഞോണ്ടായിരിക്കത്തില്ല വെക്കുന്നത് തന്നെ. ചിലത് ചിലപ്പോൾ ചിലരെടുക്കാൻ വരുമ്പോഴായിരിക്കും ഇന്നത് ഇവിടെ ഉണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോക്ക ഇതിൻ്റെ ഇടയിലുണ്ടോ എന്ന് നോക്കി അവർ കണ്ടുപിടിക്കുമ്പോഴായിരിക്കും ഇന്നതാന്ന് പറയുന്നത്. ഇപ്പോഴും പലരും വന്നിട്ടും കണ്ടുപിടിക്കാത്ത സാധനങ്ങൾ ഇന്നും നമ്മുടെ മുറ്റത്ത് ഇവിടെ നിൽപ്പുണ്ട്. അതിലൊരു വലിയ കാര്യമുണ്ട് അമ്മ. കാരണം ഇപ്പൊ എന്ന് വെച്ചാല് പലപ്പോഴും ഒരു ഫേസ്ബുക്കിൽ ഒരു പടം എടുത്തിടാനോ വാട്സാപ്പിൽ ഒരു പടം എടുത്തിടാനോ വേണ്ടി ഒരു ചെറിയ തൈ നട്ടിട്ട് പിന്നെ അതിനെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലമാണിത്. ഇപ്പൊ അമ്മ പറയുന്നത് അമ്മ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ആലോചിച്ച് ഉറപ്പിച്ചിട്ടൊന്നുമല്ല, അത് തനിയെ ഇങ്ങനെ വന്ന ഒരു വഴിയാണ് അമ്മയുടെ. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് കണ്ടു പഠിക്കാനുള്ളത്. അപ്പൊ ഇനി കുട്ടികൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ചോദിച്ചറിയാനില്ലേ? നിങ്ങൾക്ക് അവിടെ പോണ്ടേ? അതെ മാം. പോയി എന്താ അവിടെ ഒരു ഓട്ടോഗ്രാഫ് മരം ഉണ്ടോ അമ്മേ? ഉണ്ട്. എന്താണത്? അതൊരു കട്ടിയുള്ള ഇലയാണ്. ഇങ്ങനെ വരുന്നവരൊക്കെ എഴുതാറുണ്ട്. എഴുതി വെച്ചാൽ അത് ആ ഇല പൊഴിയുമ്പോഴും അതേ അത് കാണും, പോത്തില്ല. അതാണ്. പിന്നെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളും അതൊക്കെ ഒന്ന് പറയാമോ? അതല്ല മോള് പറയുവാണ്. അവക്കെ ആ വേണ്ട വേണ്ട, ഇത് ഇനി കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ടീച്ചറിനെ തങ്കമൺ ടീച്ചർ പറയുന്നത് കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം. അമ്മ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. ഉമ്മക്കുട്ടി ഉമ്മക്കുട്ടി ആ വിജയലക്ഷ്മി ചെറിയമ്മ പറഞ്ഞോളൂ. അതാ അപ്പച്ചിയോട് പറയാനായിരുന്നു. അപ്പച്ചി പോയോ, മാറിയോ അതിൽ നിന്ന്? ഉണ്ട് ഉണ്ട്. ഹലോ, ആ അപ്പച്ചി വിജയാണേ? എനിക്ക് മനസ്സിലായി. ഓ, അവിടുന്ന് കൊണ്ടുവന്ന നട്ട ഗരുദ കൊടി നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ശരിയാ. ആ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീടായതുകൊണ്ട് പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗൂഗിൾ മീറ്റ് പങ്കെടുക്കുന്ന ഇതുവരെ പോയിട്ടില്ലാത്തവരൊക്കെ പോയി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇത്രയും നല്ല ഒരു സംരംഭം കാണണം എന്ന് എല്ലാവരോടും പറയാന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. നമസ്കാരം തങ്കമണി ടീച്ചർ. നമസ്കാരം. മാമിന്റെയും അമ്മയുടെയും ഇത്രയും വലിയ ഒരു ആശയം, ഇത്രയും വലിയ ഒരു നന്മയെ കുറിച്ച് കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ എത്തണം എന്നും അവിടുത്തെ ചെടികളും അവിടുത്തെ സുഹൃതമായിട്ടുള്ള ഭൂമിയും ഒക്കെ കാണണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോ ആ കാരണം അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഞങ്ങളുമായി ഷെയർ ചെയ്യാവോ മാം? തീർച്ചയായിട്ടും.
ആദ്യം തന്നെ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് ഈ പറഞ്ഞ പോലെ നേരിൽ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരട്ടെ എന്നുള്ളത്. ഇപ്പം ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമുക്ക് വിസിറ്റേഴ്സിനെ അലോ ചെയ്യാൻ പറ്റുന്നില്ല, അത് ആർക്കും വരാനും നമുക്കറിയാമല്ലോ ആ സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒരുപക്ഷെ ഈ പ്രകൃതി ഇങ്ങനെ നശിച്ചത് കൊണ്ടുകൂടല്ലേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നതെന്നും കൂടെ നമ്മളിപ്പോൾ ആലോചിക്കണം. അപ്പം അമ്മ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അമ്മ പറഞ്ഞത് ഒന്നും അറിഞ്ഞോണ്ട് ഒന്നുമല്ല, വെറുതെ. എനിക്ക് തന്നെ ചെറുപ്പത്തിൽ അറിയാം ഇവിടെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്നൊക്കെ ആതിരില്ലേ നടത്തുള്ളൂ. അമ്മ പറഞ്ഞതുപോലെ ഒരിടത്തിന് നമുക്ക് കൃഷി, നെൽകൃഷിയും എള്ള് തെങ്ങ് ഇതാണ് ഓണാട്ടുകരയിലെ ഞങ്ങളുടെ ആ സ്ഥലത്തിലെ ഓണാട്ടുകര, ഓണമൂട്ടുകര, കേരളത്തിനെ ഓണമൂട്ടുന്ന സ്ഥലം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഭാഗത്തിന്റെ അത് പറയുന്നത്. അപ്പൊ അതിന് നെൽകൃഷിയുടെ എള്ളിന്റെ ഒക്കെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മുണ്ടകനുണ്ട്, വിരിപ്പുണ്ട്, അപ്പൊ കച്ചിയിടാന്, കൊയ്ത് കൊണ്ടുവെക്കാന്, മെതിക്കാനൊക്കെ അന്നത്തെ ഒരു കാലമൊക്കെ എനിക്കെല്ലാം നന്നായിട്ട് ഓർമ്മയുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരുന്ന ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ, പക്ഷെ അതിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നു. ഈ മരങ്ങളിൽ നിന്നും ഈ പറഞ്ഞ പോലെ തൂപ്പും ഇതെല്ലാം കൂടെ കൂതി, അന്ന് പശുവുണ്ട്, കാളയുണ്ട്, പോത്തുണ്ട്, കാരണം പോത്തിനെയും കാളയൊക്കെ നില ഉഴാനും ഒക്കെ എല്ലാം വേണം. അതേപോലെ തന്നെ കുളങ്ങൾ, നാല് കുളം ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇവിടുത്തെ ആ ഒരു എന്താ പറയണ്ടേ സാഹചര്യത്തിൽ നിന്നും പഠിച്ച് എഞ്ചിനീയറിങ്ങിന്, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയറിങ്ങിലോട്ട് എംടെക്കിന് പോകാൻ തന്നെ കാരണം ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടിൻപുറത്തെ അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ്. ഞാനൊക്കെ പഠിച്ച് ആ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെയൊക്കെ മാറാൻ തുടങ്ങി. പഠിക്കുമ്പോൾ കുറെയൊക്കെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയെടാ ഞാൻ ഈ പഠിച്ചതൊക്കെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നടന്നിരുന്ന കാര്യമാണല്ലോ. പ്രത്യേകിച്ചും ഞാൻ നാല് കുളങ്ങളുടെ കാര്യം പറഞ്ഞത് വാട്ടർ ക്വാളിറ്റി പഠിപ്പിക്കുമ്പം എ ബി സി ഡി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റി 1, 2, 3 എന്ന് പറയാറുണ്ട്. അപ്പൊ അത് നോക്കുമ്പം ഞാന് എന്റെ ചെറുപ്പത്തില് കുളത്തിലെ വെള്ളം, ഇവിടെ ഞങ്ങൾ കുളത്തിലെ വെള്ളം കുടിക്കുന്ന കുളം അതാണ് പറയുന്നത്. പിന്നെ ഒരു കുളമുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള കുളം. പിന്നെ ഒരെണ്ണം നേരത്തെ പറഞ്ഞില്ലേ കാളയും പോത്തും ഒക്കെ ഉണ്ടെന്ന്, അപ്പൊ പോത്തിന് എപ്പോഴും വെള്ളം വേണം, അതിനെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. പിന്നീട് ഒരെണ്ണം ഉള്ളത് ഓല, ഓലമെടഞ്ഞ്, നിങ്ങൾ ഓലമെഞ്ഞ വീടോ വല്ലതും ഷെഡോ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇപ്പൊ അതൊന്നും അങ്ങനെ ഇല്ല. ഈ ഓല വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ഇത് മെടഞ്ഞെടുത്തിട്ട്, പ്രത്യേകിച്ചും ഈ കൊയ്യാനും മെതിക്കാനും ഒക്കെ ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഷെഡ് പോലെ നീട്ടി കെട്ടി കൊടുക്കും. അത് ഇതുകൊണ്ടൊക്കെയാണ്. അപ്പൊ ഈ ഓല ചെയ്യാൻ ഇടുന്ന അല്ലെങ്കിൽ ഓല കുതിരാനിടുന്ന ആ കുളത്തിലെ വെള്ളം പോലും അത്രയധികം പൊല്യൂട്ടഡ് ആകത്തില്ല. ഞങ്ങൾ വെള്ളം വറ്റുമ്പോൾ മീൻ പിടിക്കുമ്പം അതിൽ നിന്നാണ് ഏറ്റവും അധികം മീൻ കിട്ടിയിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തോ അവിടെ ഇവിടെയായിട്ട് കുറെ കുളങ്ങളൊക്കെ ഉണ്ട്, മിക്കവാറും എല്ലാം നഗത്തേക്കുമാണ്. പക്ഷെ വേനലാകുമ്പോഴത്തേക്ക് അതിനകത്ത് പൊല്യൂഷൻ കൂടിയത് കാരണം മീനൊക്കെ ചത്തുപൊങ്ങുന്നതാണ് കാണുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും അന്ന് ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഈ പറഞ്ഞ പോലെ പരിസ്ഥിതി മലിനീകരണം അത്ര അധികം നടന്നിരുന്നില്ല. പക്ഷെ ഓരോ വർഷം കഴിയും തോറും ഇത് മാറി മാറി വന്നിട്ട് അന്തരീക്ഷ മലിനീകരണം, മണ്ണിന്റെ മലിനീകരണം, വെള്ളത്തിന്റെ മലിനീകരണം ഇതെല്ലാം വന്ന് നമ്മൾ ഇവയൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ, ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. എങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന് അത്യാവശ്യം വേണ്ട ഓക്സിജൻ പോലും നമ്മളിപ്പോൾ വില കൊടുത്ത് മേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അമ്മ ഈ ചെയ്ത ഈ പ്രവർത്തികളൊക്കെ കണ്ടിട്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബിടെക്കിന് കുറച്ച് BSc എഞ്ചിനീയറിംഗ് എന്ന് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അതേ ഈ പരിസ്ഥിതി ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമല്ലോ, അമ്മ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഇതിങ്ങനെ നല്ല കാര്യങ്ങളാണല്ലോ. അങ്ങനെയാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഞാൻ എംടെക് എടുക്കുന്നത്. അതിൽ ഈ മരങ്ങളെ പറ്റിയൊക്കെ കൂടുതലായിട്ടൊക്കെ പഠിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങളും ആവിക്കുമ്പോൾ ഇത്രയധികം പാരിസ്ഥിതിക സേവനങ്ങൾ ഒരു മരം നമുക്ക് തരുന്നുണ്ടോ എന്നാലോചിച്ചു നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഓക്സിജന്റെ കാര്യം തന്നെ എടുത്തേ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറയും നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ തരാൻ ഒരു പച്ചില വേണം. അപ്പൊ അമ്മ കുറെ കാലമായിട്ട് ഇവിടെ വരുന്നവരോട് പറയുന്ന, പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ കിട്ടാനുള്ള പച്ചപ്പ്, അത്രയും പച്ചിലകൾ നിങ്ങൾ നട്ടു വളർത്തണം എന്ന്. അതേപോലെ തന്നെ അടുത്ത ഒരു കാര്യം, ഒരു പച്ചലയാണ് നമുക്ക് വേണ്ട ആഹാരം ആദ്യം. ഇത് നമുക്ക് നമ്മുടെ ആഹാര രീതിക്ക് അനുസരിച്ച് എത്രമാത്രം വേണം എന്നുള്ളത്, ഇപ്പൊ വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയനാണോ, പിന്നെ ഹയർ ലെവലിലോട്ട് പോകുമ്പോഴുള്ള നമുക്കറിയാമല്ലോ. അപ്പൊ നിങ്ങളുടെ ആഹാരത്തിന് ആവശ്യമായ അത്രയും പച്ചപ്പ് പച്ചലകൾ നിങ്ങൾ നട്ടു വളർത്തണം. അപ്പൊ ഈ ഒരു കാര്യം അമ്മയ്ക്കിപ്പോ നാരീശക്തി അവാർഡ് കിട്ടിയ കാര്യം പറഞ്ഞല്ലോ, 2019 March 8 ആണ്, 2017 അവാർഡാണ്. അപ്പൊ 19 അവിടെ അവാർഡ് ഒക്കെ മേടിച്ചു കഴിഞ്ഞ് വന്നിട്ട് 2020 January 3 രാഷ്ട്രപതി പ്രത്യേകം നമ്മളുടെ
ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരെ, ഒരു 10-15 പേരെ വിളിപ്പിച്ചിരുന്നു. അതിലൊരാൾ അമ്മയായിരുന്നു. എന്തിനാ വിളിപ്പിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാനും കൂടെ പോയിരുന്നു. അപ്പൊ ഇന്ററാക്ഷൻ, ഇപ്പൊ ഞങ്ങൾ പരിസ്ഥിതി ലെവലിൽ 4 പേരുണ്ടായിരുന്നു. അമ്മയുടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്നെ തന്നെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം തന്നെ ഞങ്ങൾ കൈയടിച്ചു. ഒരുപക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ആ ജനുവരി 3 കഴിഞ്ഞ് ആ ഫെബ്രുവരി 2020 ഫെബ്രുവരി 12 ഉപരാഷ്ട്രപതിയുടെ അവിടെ വെച്ചിട്ട് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ അത് കേരളത്തിൽ നിന്ന് അമ്മയുടേത് മാത്രമേ വന്നിരുന്നു. ഉപരാഷ്ട്രപതിയുടെ റിലീസ് ചെയ്യുന്ന കേരളത്തിൽ നിന്ന് അമ്മയെ മാത്രമേ വിളിച്ചിരുന്നു. അതിനും ഞങ്ങൾ പോയിരുന്നു. മാർച്ച് 2 കൊടകര, കോഴിക്കോട് ഭാഗത്ത് വടകര ഒരു ഫംഗ്ഷന്, ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, അമ്മ ട്രെയിൻ യാത്രയൊക്കെ ചെയ്തിട്ട് ഒത്തിരി കാലമായി, അറിയാൻ വയ്യ, അപ്പൊ അമ്മ വരത്തില്ലായിരിക്കും. ഇന്നടേന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഞാനും ഒരു വികലാംഗിയല്ലേ, എങ്ങനെയും പോകാം എന്ന് പറഞ്ഞു പോയി. അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം കോവിഡിന്റെ തുടക്കം അറിയതൊക്കെ. ഒരുപക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ ഈ ആഹാരത്തിന്റെ കാര്യവും ശ്വസനിക്കാൻ വേണ്ട ഓക്സിജന്റെ കാര്യവും പറഞ്ഞത് കൊണ്ടാണോ എന്തോ, ആ പ്രാവശ്യം ആ റിപ്പബ്ലിക് ഡേ മെസ്സേജിൽ അദ്ദേഹം അമ്മയുടെ പേര് എടുത്തു പറഞ്ഞിരുന്നു. രാഷ്ട്രപതി 4 പേരുടെ പേരാണ് ഓൾ ഇന്ത്യ ലെവലിൽ പറഞ്ഞത്. അപ്പൊ കേരളത്തിൽ നിന്ന് ദേവകി അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിക്കും ഈ അമ്മ നേരത്തെ പറഞ്ഞില്ലേ, ദൈവം കൊടുത്ത ഒരു നിയോഗമായിരിക്കും. അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും മനസ്സിൽ വരുത്തുന്നത് ദൈവത്തിന്റെ ഒരു നിയോഗമായിരിക്കും. ഈയിടെ ഞാനൊരു പേപ്പറിലോ ഏതോ ഒരു മാഗസീനിലോ വായിച്ചതാണ്, നാഗപ്പൂരിലെ ഒരു ഹോസ്പിറ്റലില് ഇപ്പോഴത്തെ ചികിത്സയ്ക്ക് നമുക്കറിയാവല്ലോ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്നതും അതിന്റെ ദൗർലഭ്യവും നമ്മൾ അതിനെപ്പറ്റിയുള്ള വാർത്തകളും ന്യൂസും ഒക്കെ കണ്ട് നമ്മുടെ മനസ്സൊക്കെ തളർന്നിരിക്കുകയല്ലേ. അപ്പൊ അവിടെ ഈ പോയിട്ട് ഇവരുടെ ഡിസ്ചാർജ് സമ്മറി, ആ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനൊപ്പം അതിലൊരു നോട്ടും കൂടി എഴുതി കൊടുക്കും, നിങ്ങളുടെ ചികിത്സയ്ക്ക് ഇത്ര ഓക്സിജൻ ആവശ്യമായി, ഇത്രയും നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ച ഓക്സിജൻ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ ഒരിത് അവിടുത്തെ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഓക്സിജന്റെ വില ഇപ്പം നമുക്കറിയാം. അപ്പം നമുക്ക് ഒരാൾക്ക് എത്ര ഓക്സിജൻ വേണം എന്നുള്ളത് അറിയാം. അപ്പൊ ഈ ഓക്സിജൻ, നമുക്ക് വേണ്ട ഓക്സിജൻ തരാനുള്ള പച്ചപ്പ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ, അതേപോലെ അന്നം തരാനുള്ള പച്ചപ്പ്. ഇനി നമുക്കറിയാം, ഇത് ഏറ്റവും താഴ്ന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന കാര്യം, നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതിന് ഞാനൊരു മരത്തിനെ, ഒരു പച്ചലയെ, ഒരു സസ്യത്തിനെ ആശ്രയിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കധികം ഞാൻ നട്ടുവളർത്തേണ്ട ആവശ്യമുണ്ട്, ഭൂമിയെ പച്ച പുതുപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നേരത്തെ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ അതിനെ കിട്ടുന്നില്ല എന്നുള്ളത്, ഒരു ചെടി ഈ പറഞ്ഞ പോലെ നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാതെ പോയാൽ ശരിയാ, അതങ്ങ് പോകും. അപ്പൊ ഒരു മരം വെട്ടുമ്പോൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ 5 കൈ നടണമെന്ന്. ഞാൻ എപ്പോഴും ചോദിക്കും, ഒരു മരം വെട്ടുമ്പോൾ 5 കൈ നട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ മരം തന്നിരുന്ന പാരിസ്ഥിതിക സേവനങ്ങൾ ഈ 5 തൈകൾ നമുക്ക് തരും. സാധാരണ ഞാൻ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം ഏതാ? ഇപ്പൊ ഈ സമയമൊക്കെ ആകുമ്പോൾ അവർ പറയുന്നത് മഴ പെയ്യുന്ന ഏപ്രിലാണ്, അല്ലെങ്കിൽ വനമഹോത്സവം ജൂലൈയിലാണ് എന്നൊക്കെ പറയാം. പക്ഷെ അതല്ല, ഒരു മരം നടാനുള്ള ഏറ്റവും നല്ല സമയം 20 വർഷം മുമ്പായിരുന്നു. ഏകദേശം 20 വർഷം എടുക്കും ഒരു മരം, ഒരു തൈ വളർന്ന ഒരു മരമായി അതിന്റെ പാരിസ്ഥിതിക സേവനങ്ങൾ തരാൻ. ഇനിയിപ്പോ അടുത്ത ഏറ്റവും നല്ല സമയം ഏതാ? ദാ ഇന്ന് ഇപ്പോ നിങ്ങൾക്ക് മരം നടാം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ ഇത് നട്ടുകൊണ്ടേയിരിക്കുക. ഇനി മരം വെട്ടരുത് എന്ന് ആണ് സാധാരണ ഇപ്പൊ എല്ലാവരും പറയുന്നത്. മരം വെട്ടുന്നതോ ഒക്കെ വളരെ വലിയൊരു പ്രശ്നമായിട്ട് എടുക്കുന്നുണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പലയിടത്തും പറയാറുണ്ട്, നിങ്ങൾ പലരും ചിലപ്പോൾ ഇതിൽ നിന്നും പിന്നെ അഭിപ്രായക്കാരായിരിക്കാം. പക്ഷെ എന്റെ ഒരു ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങൾ കൂടുതൽ കൂടുതൽ നട്ടുപിടിപ്പിച്ചിട്ട് കൂടുതൽ കൂടുതൽ തടി ഉപയോഗിക്കുക. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ ജയലക്ഷ്മി ചേച്ചിയുടെയൊക്കെ വീടിന്റെ ഒക്കെ ഓർത്തു കഴിഞ്ഞാൽ 8 കെട്ട്, ഇവിടെ 8 കെട്ടായിരുന്നു, 4 കെട്ടും 8 കെട്ടും 16 കെട്ടും എന്നൊക്കെ പറയുന്നത് മുറികളുടെ ഭിത്തികൾ പോലും തടി കൊണ്ടൊക്കെ ഉള്ളതായിരുന്നു. അപ്പൊ ഇത്രയധികം തടി അന്ന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. എവിടുന്ന് ഈ തടി കിട്ടി? ഇത്രയൊക്കെ തടി ഉപയോഗിച്ചിട്ടും നമ്മൾ ഇവിടെ ആരും ആ മരത്തിനെ എല്ലാം വെട്ടിയെടുത്തു ഭൂമിയെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നില്ല. കാരണം അവര് ഇതൊന്നും പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള ഒരു വാക്കുപോലും അറിയാതെ ഇഷ്ടംപോലെ മരങ്ങളെ നട്ടുവളർത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഈ മരങ്ങളുടെ ഒരു കാര്യം, ഇപ്പം ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിതഗ്രഹ വാതകങ്ങൾ, അതിലെ ഏറ്റവും പറയുന്നത് കാർബൺ ഡയോക്സൈഡിനെയാണ് കുറ്റകാരിയായിട്ട് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് കൂടുന്നതുകൊണ്ടാണ് ആഗോള താപനം കൂടുന്നതെന്ന്. കാർബൺ ഡയോക്സൈഡ് മാത്രമല്ലല്ലോ, ആ നിങ്ങൾ എക്കണോമിക്സ് കുട്ടികളായതുകൊണ്ട് അത്രയ്ക്കും എല്ലാം അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, മീഥെയ്ൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, അന്തരീക്ഷത്തിലെ ഈർപ്പം അത് ഈ പറഞ്ഞ പോലെ ചൂടിനെ കൂട്ടുന്നതാണ്. ഇനി ഓസോൺ,
ഓസോൺ നമുക്ക് അവിടെ വേണം, കാരണം ഓസോൺ പാളി സംരക്ഷിക്കാൻ അവിടെ ഓസോൺ വേണം. പക്ഷെ ഈ താഴത്തെ ലെവലിൽ ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ ഉണ്ടെങ്കിൽ അത് ഹരിതഗ്രഹ വാതകത്തിൽ വരും. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹരിതഗ്രഹ വാതകങ്ങൾ കൂടിക്കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള ആ റേസ് ഇങ്ങോട്ട് വരും, ഭൂമിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞ് നമുക്ക് ചൂട് തരുന്നത്. ഈ ചൂട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഭൂമി പണ്ടത്തെ പോലെ തണുത്തുറഞ്ഞു തന്നെ ജീവൻ ഇവിടെ അങ്കുരിക്കാതെ തന്നെ നടക്കുമായിരുന്നു. പക്ഷെ ഈ ചൂട് കൊണ്ടാണ് ജീവന്റെ ഉത്ഭവം ഉണ്ടായതും. പക്ഷെ ചൂട് കൂടിയപ്പോൾ പ്രശ്നവുമായി. അപ്പൊ ഈ വന്ന് പതിക്കുന്ന ചൂടിൽ ഒരു ഭാഗം കണ്ണാടി റിഫ്ലക്ട് ചെയ്യുന്ന പോലെ റീ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റീ റേഡിയേറ്റ് ചെയ്യുന്ന സൂര്യതാപത്തെ ഹരിതഗ്രഹ വാതകങ്ങൾ പിടിച്ചു നിർത്തി ഇവിടെ തന്നെ ചൂട് കൂട്ടുന്നുണ്ട്. അതാണ് ആഗോളതാപനം, പിന്നീട് ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പം കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല ഇതിലെ കുറ്റക്കാരൻ അല്ലെങ്കിൽ കൾപ്രിറ്റർ. കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മീഥെയ്ന്, നൈട്രസ് ഓക്സൈഡ് എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡിനെ കൂടുതൽ കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാർബൺ ഫുട്പ്രിന്റ് എന്നുള്ള ടേമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട്? കാരണം വോളിമെട്രിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ. പിന്നൊന്ന്, കൂടുതൽ സമയം കൂടുതൽ കാലം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ലോങ്ങിറ്റി ഉള്ള വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പം മീഥെയ്ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 20 ഇരട്ടി കൂടുതലാണ് മീഥെയ്ന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച്. നൈട്രസ് ഓക്സൈഡ് എടുത്താൽ അത് ഏകദേശം 300 ഇരട്ടിയോളം വരും. അപ്പൊ ഇതിനെ എല്ലാം നമ്മൾ കാർബൺ ഇക്വലന്റിൽ കൊണ്ടുവന്നിട്ടാണ് കാർബൺ ഫുട്പ്രിന്റ് അല്ലെങ്കിൽ കാർബൺ എത്രമാത്രം എന്ന് പറയുന്നത്. ഇനി ഈ കാർബൺ ഫുട്പ്രിന്റ് ഞാൻ എനിക്ക് എന്റെ കാർബൺ ഫുട്പ്രിന്റ് എത്രയാണ്, എന്റെ പ്രവർത്തനങ്ങൾ കാരണം എത്രമാത്രം കാർബൺ ഡയോക്സൈഡ്, അത് കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡയോക്സൈഡ് ഇക്വലന്റ് അല്ലെങ്കിൽ എന്റെ കാർബൺ ഫുട്പ്രിന്റ് എത്ര ആണെന്നുള്ളത് അത് കണ്ടുപിടിച്ച് എടുക്കാനുള്ള. ഈ പറഞ്ഞ പോലെ ഇപ്പം ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നമ്മളുടെ ഓരോ സാധനങ്ങൾ എടുക്കുന്നതിൻ്റെയും നമ്മളുടെ പ്രവർത്തികളെ, നമ്മൾ കാർ ഉപയോഗിക്കുന്നു, സൈക്കിൾ ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി ഈ എമിഷൻസ് കുറയ്ക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രവർത്തികൾ ചെയ്യാതോ ആഹാരം കഴിക്കാതോ ഇരിക്കാൻ പറ്റത്തില്ല. മരത്തിന്റെ കാര്യം ഇപ്പൊ ഇവിടെ കൂടുതൽ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ഈ കാർഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്, ഞാൻ ആ മരത്തിന്റെ ആ ഒരു ഇത് മാത്രം പറയാം. ഈ നേരത്തെ കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ടാണല്ലോ ഓക്സിജനെ പുറത്തു വിടുന്നത് നമുക്ക് ശ്വസിക്കാനുള്ള തരുന്നത്. അപ്പൊ ഈ എടുത്ത കാർബൺ ഡയോക്സൈഡ് നമ്മൾ പഠിക്കുന്നു ആഹാരം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, മരം സ്വയം ഉപയോഗിക്കുന്നു, മറ്റു പക്ഷിമൃഗാദികൾക്കെല്ലാം കിട്ടുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കാർബൺ ഡയോക്സൈഡിലെ കാർബണിനെ മരത്തിന്റെ തടി എടുത്തു കഴിഞ്ഞിട്ട് ഒരു 50% ഡ്രൈ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കാർബൺ സ്റ്റോറിയിലേക്കാണ്. അപ്പൊ അന്തരീക്ഷത്തിലെ കാർബണിനെ മാറ്റി എടുത്തിട്ട് ഈ തടിയെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മരം അതിനെ ഇത്രയും കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി നിർത്തി ആഗോളതാപനത്തെ കുറയ്ക്കുന്നു. ഇങ്ങനെ കുറെ അധികം മരങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ കാർബൺ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പൊ അതാണ് കാർബൺ ന്യൂട്രൽ, കാർബൺ നെഗറ്റീവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് എന്താണെന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ പുറത്തുവിടുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ, ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്ന മരങ്ങൾ അവ എത്രമാത്രം സ്റ്റോർ ചെയ്യുന്നു, ഇതെല്ലാം നമുക്കിപ്പോ ടൂൾസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ മെഷർ ചെയ്ത് എത്ര ആണ് എന്നെല്ലാം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ കാർബൺ എമിഷൻസ് ഞങ്ങളുടെ ഇവിടുത്തെ മരങ്ങൾ അത് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലി കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ കാർബൺ സീറോ എന്ന് പറയാം. ഇൻഡിവിജ്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ കൂടുതൽ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കാരണമുള്ള എമിഷൻസ് ഞാൻ നട്ടുപിടിച്ച മരങ്ങൾ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ അതിൽ ഞാൻ കാർബൺ ന്യൂട്രലായി അല്ലെങ്കിൽ പരിസ്ഥിതിയെ അത്രയധികം ഉപദ്രവിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഈ ഒരു ചെറിയ മരം നട്ടു വളർത്തുന്നതിൽ നിന്നും ഇത്രയധികം കാര്യങ്ങൾ, ബാക്കി പാരിസ്ഥിതിക സേവനങ്ങളുണ്ട് ഈ മരത്തിൻ്റെത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആഹാരം തരുന്നു, ഫ്രൂട്ട്സ് തരുന്നു, അതേപോലെ തന്നെ വെള്ളം മണ്ണിൽ സ്റ്റോർ ചെയ്യാൻ നിർത്തുന്നു, അങ്ങനെ പാരിസ്ഥിതിക സേവനങ്ങൾ. ഞങ്ങളത് ഇൻടാൻജിബിൾ ബെനിഫിറ്റ്സ് എന്നാണ് എഞ്ചിനീയറിംഗ് ഇതിൽ പറയുന്നത്. ഇതെല്ലാം അപ്പോൾ ഈ മരങ്ങൾ തരുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ ഈ കാർഡ് തരുന്ന സേവനങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചുകൂടെ മരങ്ങളൊക്കെ നട്ടു വളർത്തരുതോ, ഭൂമിയെ കുറച്ചുകൂടെ സേവിക്കരുതോ, അമ്മ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും നട്ടു വളർത്തരുത്, പക്ഷെ ഇതിൽ നിന്നും പ്രചോദനം കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് ഇതിന്റെ കൂടുതൽ കൂടുതൽ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നിങ്ങൾക്ക് ചില ടേംസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. കാർബൺ ഫുട്പ്രിന്റ്, കാർബൺ ക്രെഡിറ്റ്, വിർച്വൽ വാട്ടർ. വിർച്വൽ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വെള്ളവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടുണ്ടല്ലേ. ആദ്യം നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പ്രൈമറി നീഡ്സ്,
ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇങ്ങനെയൊക്കെയായിരുന്നു പഠിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തതാണോ? വായു, വെറും വായു എന്ന് പറയത്തില്ല, ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധമായ ആഹാരം. ശുദ്ധമായ ആഹാരം വേണമെങ്കിൽ ശുദ്ധമായ മണ്ണ് തന്നെ വേണം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ എല്ലാം നശിപ്പിക്കാതിരിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും നമുക്ക് തന്നെ, നമ്മൾ തന്നെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ജനസംഖ്യ കൂടുന്നത് ഒരു കാരണമുണ്ട്. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷറി കൂടുന്നത്, അങ്ങനെ പല പല കാരണങ്ങൾ കാരണം അന്തരീക്ഷ മലിനീകരണമൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ, എനിക്ക് ഇത്രമാത്രം ലക്ഷറി ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രമാത്രം അതിന് പകരം ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടെ നമ്മൾ അതിനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മരം വെട്ടാന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മ ഇവിടെ കുറേ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണും, മക്കള്, കൊച്ചുമക്കള്, കൊച്ചുമക്കളുടെ മക്കള് എല്ലാവരും ഉണ്ട്. ഓരോരുത്തരും നട്ട മരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഈ മരത്തിനെ ഒരെണ്ണത്തിനെ വെട്ടിയെടുത്തു, വെട്ടരുതെന്ന് പറയുന്ന മരമാണ്, വെട്ടിയെടുത്തിട്ട് തീ അരിക്കുകയല്ല, അതിനെ ഒരു ഫർണിച്ചറാക്കി, കട്ടിലോ മേശയോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കോളേജിലെ ഈ പറഞ്ഞ പോലെ കസേര, ഇപ്പൊ ഇതെല്ലാം തടി എന്നുള്ളത് മാറി വരികയാണ്. അങ്ങനെ ആക്കിയിട്ട് അതിനെ ഒരു വീട്ടുപകരണമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് കേട്ടെ. എനിക്ക് ഒരു വീട് വെക്കാൻ നേരത്തെ ഞാൻ കുറച്ച് മരങ്ങൾ വെട്ടിയിട്ട് കൂടുതൽ തടി ഉപയോഗിക്കുന്നു. ഈ വീട് വെക്കാൻ ആവശ്യമായ വേറെ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം തടിക്ക് പകരം ഇപ്പൊ കൂടുതലും ജനലിനും മറ്റുമൊക്കെ സ്റ്റീലും അതും ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതെന്തെങ്കിലും നമുക്ക് പറ്റുമോ? ഇപ്പൊ നമ്മളുടെ ജീവിതകാലത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റിസോഴ്സ് ആണ് മരം. ഇനി ഈ വെട്ടിയെടുത്ത മരം ഉപയോഗിച്ച് നമ്മളൊരു ഫർണിച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് അതിനകത്ത് ഇപ്പോഴും കാർബൺ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, അതിനെ ഒരു കുഴപ്പവും ഇല്ലാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് എന്ന് നമ്മളെടുത്ത് അത് ദ്രവിച്ചു പോകുന്നു അല്ലെങ്കിൽ എടുത്ത് തീയിടുന്നു, ആ സമയത്ത് മാത്രമേ അതിൽ നിന്നുള്ള സ്റ്റോർ ചെയ്ത കാർബൺ അത് റിലീസായി അന്തരീക്ഷത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ കൂടുതൽ കൂടുതൽ തടി ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ തടിയെ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും കാർബൺ ഡയോക്സൈഡ് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പക്ഷെ ഈ മരം അതിനൊപ്പം നട്ടു വളർത്താനും കൂടെ നമ്മൾ ആലോചിക്കണം. ഓട്ടോഗ്രാഫ് മരത്തിന്റെ കാര്യം അമ്മ പറഞ്ഞല്ലോ, അതിന്റെ ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. ഇത് പോളണ്ടിലാണെന്ന് തോന്നുന്നു, ഇവര് ചീട്ട് കളിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുമായിരുന്നെന്നാണ് പറഞ്ഞത്. ഇതിൽ വരച്ചു വെച്ച അമ്മ പറഞ്ഞില്ലേ, താഴെ പൊഴിഞ്ഞു വീണാൽ പോലും അത് ഈ പറഞ്ഞ പോലെ അതെല്ലാം കാണും, എഴുതിയിരിക്കുന്നത് കാണും. അപ്പൊ അത് ചീട്ടിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നും കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. എവിടുന്നോ കൊണ്ടുവന്നു, എങ്ങനെയോ കളിച്ചു, ഒരിക്കൽ പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ കണ്ടപ്പോഴാണ് ഇതിന്റെ പേര് പോലും ഞങ്ങൾക്ക് മനസ്സിലായത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ഇന്ററാക്ഷൻ എന്നുള്ളത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ. നന്ദി തങ്കമണി ടീച്ചർ. ഇനി ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, ഈ നിമിഷം നമുക്ക് ശരിയായി വിനിയോഗിക്കാം. തങ്കമണി ടീച്ചർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വരും തലമുറയ്ക്കായി കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ്, അതൊന്ന് പറയാവോ? വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവർക്ക് സന്ദേശമല്ല കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അമ്മ പ്രവർത്തിയിൽ കാണിച്ചു തന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ വേറെ കുട്ടികൾ വരെ, നാലാം തലമുറ വരെ അത് അവര് ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ അമ്മ നേരത്തെ കണ്ട വീട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. നമ്മളുടെ പ്രവൃത്തിയിൽ കൂടി നമ്മൾ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. സന്ദേശമായിട്ട് കൊടുത്താൽ നമ്മളെ ഉപദേശിക്കുന്നൊന്നും ഇപ്പൊ പറഞ്ഞ പോലെ ആർക്കും ഇഷ്ടമല്ല, വരും തലമുറയ്ക്കും ഇഷ്ടമല്ല. ആ ഒരു ആസ്പെക്റ്റിൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മളെപ്പോഴും പറയുന്നത് ഈ ഭൂമി ഞങ്ങൾക്ക് ഭൂസ്വത്തായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ദ എർത്ത് ഈസ് നോട്ട് സംതിങ് വി ഹാവ് ഇൻഹെറിറ്റഡ് ഫ്രം അവർ ഫോർ ഫാദേഴ്സ്, വി ഹാവ് ബോറോഡ് ഇറ്റ് ഫ്രം അവർ ചിൽഡ്രൻ. ഇപ്പൊ നമ്മളൊരു സാധനം കടം മേടിച്ചു കഴിഞ്ഞാൽ, കുറച്ച് പൈസ കടം മേടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ അത് എന്താ പലിശയോടുകൂടി അവർക്ക് തിരിച്ചു കൊടുക്കണം അല്ലേ? തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫോമിൽ തിരിച്ചു കൊടുക്കുക. അപ്പൊ അവര് അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി അവരുടെ വരും തലമുറയ്ക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഇത് ചെയിൻ ആക്ഷൻ വരട്ടെ. അല്ലാതെ സന്ദേശമായിട്ടല്ലാതെ, ഗാന്ധിജി പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ സന്ദേശം. നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ പ്രവൃത്തിയിൽ കൂടി അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഒരു സന്ദേശം അവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാം, എന്റെ പേര് സുനിത എന്നാണ്. മാം, ഇവിടെ ചെടികൾ മാത്രമല്ല വേറെ എന്തെങ്കിലും കൃഷിയും ഒക്കെ ഉണ്ടോ മാം? ഈ മീനോ അങ്ങനെ
അമ്മ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നെല്ല് ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ കാർഷിക വിളകള് ഇടവിള കൃഷി എന്നാണെന്ന് പറയുന്നത്, കാച്ചില്, കിഴങ്ങ്, ചേന, ചേമ്പ് അതെല്ലാം. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ലോകം മുഴുവൻ പട്ടിണിയായിരുന്നപ്പോൾ കേരളത്തിൽ പട്ടിണിയില്ല. കാരണം നമുക്കിവിടെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇടവിള കൃഷിയിൽ കിട്ടുന്ന ചീനി, ചേമ്പ്, കാച്ചില് ഇതെല്ലാം ഉണ്ടായിരുന്നു. അരി, അതും ഗോതമ്പും എല്ലാം അവർ കയറ്റി കൊണ്ടുപോകായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു ജൈവവൈവിധ്യം ഉണ്ടെങ്കിൽ അവിടെ കാർഷിക വൈവിധ്യം, വിള വൈവിധ്യം. ഇപ്പൊ ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഇടവിള കൃഷി എല്ലാം ഉണ്ടായിരുന്നു, പറമ്പിൽ കിടന്നിരുന്ന പിന്നെ ഈ നെൽകൃഷികൾക്കിടയൊക്കെ സമയത്ത് മാത്രമേ, അല്ല അതിന്റെ വിളവെടുപ്പ് സമയത്ത് മാത്രമേ നമുക്ക് ആ കളങ്ങൾ ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവിടെ പറഞ്ഞ പോലെ എന്റെ അമ്മയുടെ അമ്മ, അമ്മുമ്മ, ഞാൻ ശരിക്കും അമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ ആശ്രയിച്ചിട്ടുണ്ട്, ചുറ്റുപാടുള്ള കുറെ ഇതൊക്കെ പറയാം. അമ്മ പിന്നെ എന്താ വിസ്തൃഹകള് പിന്നെ അറയ്ക്കാത്ത, അതെനിക്ക് ഓർമ്മയുണ്ട്. ചേമ്പിൻ്റെത്, കിഴങ്ങിൻ്റെത് ഒക്കെ വെച്ചിട്ട് അവിടെ വന്നിട്ട് എണ്ണി എണ്ണി കൊടുത്തിട്ടാണ് പൈസ മേടിക്കുന്നത്. അമ്മ പറയുന്നത് കൃഷിയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് അമ്മ ഈ വസ്തുക്കളൊക്കെ മേടിച്ചേക്കുന്നതെന്നാണ്. ഇപ്പോഴത്തെ കാലത്തെ കൃഷിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതെനിക്ക് വളരെ അത്ഭുതമായിട്ട് പലപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പോഴ് ഞങ്ങൾക്ക് പറഞ്ഞ പോലെ പഴയ പോലെ അത്രയും വിപുലമായിട്ട് വിളവ് കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കാണും, മേലാപ്പ് ഒരു ഹരിത മേലാപ്പായി കഴിഞ്ഞു, സൂര്യപ്രകാശം താഴോട്ട് വരാൻ ഒരല്പം പ്രയാസമുണ്ട്. അപ്പൊ ആ വിധത്തിൽ വരുമ്പോഴേക്കും സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ഈ പറഞ്ഞ പോലെ വിളവ് തരാനും പിന്നെ നടുതലകളും ഈ പറഞ്ഞ പോലെ കിഴങ്ങുവർഗ്ഗങ്ങളും ഒക്കെ ഒരു മടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് വേറെ ഒന്നും കൂടെ പറയാം, ഹോളിഹൗസ് ഫാമിങ്ങിനെ പോളിഹൗസ് ഫാമിങ് ഓരോ പഞ്ചായത്ത് പോളിഹൗസ് വീതം കൊടുക്കണം പെർസെന്റേജ്. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ് മാം. പോളിഹൗസ് വീതം നടത്തണമെന്ന്. അപ്പൊ ഒരു പോളിഹൗസിന് ഏകദേശം ഒരു 1,200,000 രൂപയോളം ചെലവാകും. ഒരു പഞ്ചായത്തിൽ മൂന്നാകുമ്പോ 12×3=36, നമുക്ക് ഏകദേശം 100 പഞ്ചായത്തോളം ഉണ്ട്. അപ്പൊ അത്രയും എമൗണ്ട് ഇത് വരുന്നതിന്റെ ഒരു 50% സബ്സിഡി കൊടുക്കുമ്പോൾ ഒരു 180 crores ആണ് ആ സബ്സിഡിയിൽ വരുന്നത്. പക്ഷെ പോളിഹൗസിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ കാർബൺ ഫുട്പ്രിന്റ് പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ പ്രവൃത്തി കാരണവും, കൃഷിയാണെങ്കിലും കൂടുതൽ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കാർഷിക പിന്നെ അഗ്രികൾച്ചറൽ ഫുട്പ്രിന്റ് കൂടുകയാണ് ചെയ്യുന്നത്, ജൈവവളങ്ങൾ ഉപയോഗിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഉണ്ട് ഫുട്പ്രിന്റ്. അപ്പൊ ആ വിധത്തിൽ പോകുമ്പോഴേക്കും ഈ പോളിഹൗസ് ഉണ്ടാക്കിയതിന് അതിന്റെ മെയിൻ്റനൻസ് നിങ്ങൾക്കറിയാം, അതിനകത്തോട്ട് കയറണമെങ്കിൽ പോലും ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചിട്ടേ നമ്മളെ അതിനകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ കാർബൺ എമിഷൻ അല്ലെങ്കിൽ കാർബൺ ഫുട്പ്രിന്റ് എത്രയാണ്? പിന്നെ ഈ പോളിഹൗസിൽ നമുക്ക് എന്തൊക്കെ വളർത്താൻ പറ്റും? സെൽഫ് പോളിനേഷൻ നടത്തുന്ന കാർഷികം, ചില മുളക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ പറ്റത്തുള്ളൂ. ഓപ്പൺ ഫാമിംഗ് ശരി, ഓപ്പൺ ഫാമിങ്ങിൽ നമുക്ക് വിളവ് ഇപ്പൊ തക്കാളിയുടെ എടുത്തു കഴിഞ്ഞാൽ പോളിഹൗസിൽ 10 ഇരട്ടി, ഓപ്പൺ ഫാമിങ്ങിനകത്തി 10 ഇരട്ടി ആയിരിക്കും പ്രൊഡക്ഷൻ. പക്ഷെ അതിന്റെ കാർബൺ ഫുട്പ്രിന്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ പോളിഹൗസിന് പകരം ഈ മേലിൽ നിങ്ങൾ കണ്ട വീഡിയോയിൽ കണ്ട ആ പച്ച മേലാപ്പ് ഞങ്ങൾക്ക് ആ പോളിഹൗസ് ഇഫക്റ്റ്, കാരണം അന്തരീക്ഷ താപനിലയെ കൺട്രോൾ ചെയ്ത് പിന്നെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ പോലും അതിനെയും കൺട്രോൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു കൃഷിക്കൊരു അനുകൂലമായ സാഹചര്യം തരുന്നു. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തെയും ഈ പറഞ്ഞ പോലെ ആഗോള താപനത്തെയും ഒക്കെ ചെറുത്ത് നിന്നിട്ട് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്ത് നിർത്തുന്ന കൃഷി രീതികൾ, അതിന് നമ്മൾ കൂടുതൽ കൂടുതൽ സയന്റിഫിക് ആയിട്ട് പോളിഹൗസ് പോലെ നോക്കിക്കഴിഞ്ഞാൽ അത് കാരണം നമുക്ക് കാർബൺ എമിഷൻ കൂടുകയാണ്. ഇന്ന് കൂടുതൽ ആഹാര സാധനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ കൂടുതൽ കാർബൺ എമീഷൻ വരുത്തിയിട്ട്, കൂടുതൽ കാർബൺ എമീഷൻ കാരണം ആഗോളതാപനം ഉണ്ടായിട്ടാണ് അതിലോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ അടുത്ത തലമുറയ്ക്ക് നമ്മളിത് കുറച്ചുകൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത്. ഇത്ര വർഷത്തിനിടെ നമ്മൾ ആഗോളതാപനം കാരണം ഇത്ര ഡിഗ്രി സെന്റിഗ്രേഡ് കൂടുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അതിനെ അഗ്രിവേറ്റ് ചെയ്യാനുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൊണ്ട് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ പ്രകൃതിയെ
ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയെ ഉപദ്രവിക്കാത്ത വിധത്തിൽ എങ്ങനെ നടക്കാം, അതിനെ ഈ മേലാപ്പ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഓണാട്ടുകരയിലെ കൃഷിയുടെ കാര്യം, കാർഷിക വനവൽക്കരണം, അന്നെല്ലാം ഈ പറഞ്ഞ പോലെ പറമ്പിലെല്ലാം അവിടെ ഇവിടെയൊക്കെ മരങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലാണ് കൃഷികളൊക്കെ ചെയ്യുന്നത്. ഈവൻ ചില വയലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ പ്രായമായവർക്കറിയാം, വയലിൻ്റെ നടുക്ക് ഒരു ചെറിയ കുറ്റിക്കാട് കാണും. എനിക്ക് പലർത്തും ഓർമ്മയുണ്ട്, പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പോയി. ഈ ചെറിയ ഒരു കുറ്റിക്കാട് ചെയ്തിരുന്ന പാരിസ്ഥിതിക സേവനങ്ങൾ എന്താണെന്ന് ഈയിടെ ഞാനൊരു ബുക്ക് വായിച്ചു, ജപ്പാന്റെ മിയാവാക്കി ഫോറസ്റ്റ്. നിങ്ങളിപ്പം തിരുവനന്തപുരത്ത് മിക്കയിടത്തും വന്നിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ദ ഹീലിംഗ് പവർ ഓഫ് ഫോറസ്റ്റ്. ജപ്പാനിലും ഈ നെൽവയലുകളുടെ നടുക്ക് ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ആ ചെറിയ കുറ്റിക്കാട് ചെയ്യുന്ന പാരിസ്ഥിതിക സേവനങ്ങൾ അത് എന്താണ്? ജൈവ നിയന്ത്രണം, പിന്നെ പറഞ്ഞ പോലെ എന്താണ് കാലാവസ്ഥാ നിയന്ത്രണം, ഒരു മൈക്രോ ക്ലൈമറ്റ് നമ്മളുടെ ആ ഭാഗത്ത്. ഒരു വേപ്പിന്റെ നാഷണൽ നീം ഫൗണ്ടേഷൻ തന്ന ഒരു റിപ്പോർട്ടിനകത്ത് ഞാൻ വായിച്ചതാണ്, ഒരു വേപ്പ് 10 ഡിഗ്രി സെന്റിഗ്രേഡോളാണ് ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഈ വർഷം ഒരു അനുഭവം ഉണ്ടായി. തൊട്ടടുത്തല്ല, ഏകദേശം ഒരു 5-6 മീറ്റർ അകലത്തിൽ 2 കൊന്നമരമുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് കൊന്ന എന്നും പൂത്തു നിൽക്കുന്നതാണ്. പക്ഷെ ഒരു കൊന്നയുടെ അടുത്ത് ഒരു വേപ്പ് നിൽക്കുന്നുണ്ട്. ഈ വർഷം മേടമാസത്തിൽ പോലും ആ കൊന്ന പൂത്തില്ല. അപ്പൊ അത് ആ വേപ്പിന്റെ ഇഫക്റ്റ് കാരണം അതിന്റെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ കൂടുമ്പോഴാണല്ലോ, പണ്ട് മേടത്തിലെ അപ്പൊ ടെമ്പറേച്ചർ വരത്തുള്ളായിരുന്നു, അപ്പോഴാണ് കൊന്ന പൂക്കുന്നത്. ഇപ്പൊ മഴക്കാലമാണെങ്കിലും ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ അത്രയുണ്ട്. ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആ വേപ്പ് കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാലാവസ്ഥയുടെ കൺട്രോൾ ചെയ്തുള്ള കൃഷി രീതികളും കൂടെ കൊണ്ടുവരണം. അത് നിങ്ങൾ പറഞ്ഞ പോലെ മനസ്സിലാക്കി ബാക്കിയുള്ളവർക്കോട് പറഞ്ഞു കൊടുക്കുക. നമസ്കാരം ടീച്ചർ. ഞാന് നഗരത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥല പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് നമ്മുടെ വീട്ടിൽ വലിയ ഇടയ്ക്ക് കൊന്ന മരമൊക്കെ നട്ടിട്ട് അത് മതിലൊക്കെ ഇടിഞ്ഞൊക്കെ പോയി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ 10 സെന്റിൽ താഴെയൊക്കെ താമസിക്കുന്നവർക്ക് ഓക്സിജനൊക്കെ കിട്ടുന്ന വീട്ടിൽ നടാവുന്ന മരങ്ങളും ചെടികളും ഒക്കെ ഏതാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്ക് അങ്ങനെ ഉള്ള ഇതായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ചെടിച്ചട്ടി നട്ടു വളർത്തി കുറച്ച് വലുതാകുമ്പോൾ എവിടെങ്കിലും സ്ഥലം ഉള്ളിടത്ത് കൊടുക്കുക എന്നുള്ള ഒരിതും കൂടെ പറ്റും. പിന്നെ വേറൊന്ന്, നഗരത്തിൽ പറഞ്ഞ പോലെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നമ്മളുടെ അവിടെ തന്നെ എന്നുള്ള ഒരു ഇത് വേണ്ട. ഇപ്പൊ ഇവിടെ അമ്മ ചെയ്യുന്ന പ്രവൃത്തി കാരണം പലരും പറയാറുണ്ട്, എത്രയോ കിലോമീറ്റർ ചുറ്റളവുള്ളവർക്കാണ് ശുദ്ധവായും ശുദ്ധജലവും കിട്ടുന്നത് എന്നുള്ള ഒരു ഇത് പറയാറുണ്ട്. അതേപോലെ ഇപ്പൊ നിങ്ങളുടെ കോളേജിൽ ഞാൻ അവിടെ പഠിച്ചതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഞാൻ അവിടെ നിന്നാണ് എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് പോകുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് ചെല്ലുമ്പോൾ അവിടെ മരമൊന്നുമില്ല, അത്യാവശ്യം തന്നെ പിന്നീടാണ് വന്നത്. ഞാൻ പാസ്സായി പോയി കഴിഞ്ഞിട്ട് 8 വർഷം NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്ട്, അവിടെ വർക്ക് ചെയ്ത് തിരിച്ചുവിടത്തിയപ്പോഴത്തേക്കാണ് അക്കേഷ്യ വന്നത്. ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൽ 1975 ഞങ്ങളുടെ ക്യാമ്പസിൽ ഗ്രീനിങ്ങിന്റെ ക്യാമ്പസ് പഠിക്കുമ്പോൾ തുടങ്ങുന്നത്, പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പൊ വിമൻസ് കോളേജിൽ അന്നയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും നട്ടു വളർത്തുക. ഞാൻ എവിടെയോ നട്ടു വളർത്തുന്നുണ്ട്, ഇതൊക്കെ എന്റെ മരങ്ങളാണ്. സിക്കിമിൽ ഒരു സിസ്റ്റമുണ്ട് അഡോപ്റ്റേറ്ററി, ഈ ഇങ്ങനത്തുള്ള മരങ്ങൾ ഞാൻ അഡോപ്റ്റ് ചെയ്തേക്കാം. കാരണം എന്താണ്, ആ മരം വെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല, അത് എനിക്ക് മരമാണ്, മറ്റൊരാളുടെ സ്ഥലത്തായിരിക്കാം. അപ്പൊ ആ മരം നട്ടു വളർത്തുന്നതിനുള്ള ഗവൺമെന്റ് ഫോറസ്റ്റ് പോലും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഗവൺമെന്റിനും അത് വെട്ടാൻ പറ്റത്തില്ല, അത് അവിടെ നിൽക്കുന്നു എനിക്ക് തരുന്ന ഓക്സിജൻ. ഇത് ഈ പറഞ്ഞ പോലെ അവിടെ ഓക്സിജൻ തന്നാലും എനിക്ക് ഇവിടെ കിട്ടുന്നു. പിന്നെ വേറൊന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ചുറ്റുപാട് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമൊക്കെ നമുക്ക് വരും. അപ്പം അങ്ങനെ നഗരത്തിൽ താമസിക്കുന്നവരാണെങ്കിലും അവര് കാരണം എവിടെയെങ്കിലുമൊക്കെ കുറച്ച് മരങ്ങൾ വളരട്ടെ. അങ്ങനെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നല്ല ശുദ്ധവായു കിട്ടും, ശുദ്ധജലം കിട്ടും, മണ്ണും ശുദ്ധമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി ടീച്ചർ. മാം, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് വായിക്കാമോ? ശീതളാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ, പച്ചപ്പ് കലർന്ന ജീവിതത്തിലെ മനോഹരമായ ഒരു ഓർമ്മ പങ്കുവെക്കാമോ? പലതുണ്ട് എങ്കിലും ഞാൻ ഒന്ന് പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ എന്താണ് ഒരു കിളിയുണ്ടല്ലോ, പാരഡൈസ് ഫ്ലൈ കാച്ചർ, നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. തല മാത്രം അല്പം കറുപ്പ്, ദേഹവും അതിന്റെ പക്കത്തിന്റെ വാലു പോലെ നീണ്ട വെളുത്ത വാലും ഒക്കെ ഉള്ളത്. അപ്പൊ അത് ഇവിടെ വരും. അപ്പൊ ഇതിനെ ഇങ്ങനെ നമ്മൾ നോക്കി നടക്കുമ്പോഴേക്കും അത് പറന്നു പറന്നു പോകും. അമ്മയുടെ കാല് വയ്യാൻ വെച്ച് പതുക്കെ നടക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പൊ ഈ കിളിയെ ഒന്ന് അമ്മയെ കാണിക്കണം, ഒരു വിധത്തിൽ ഇതിനെ കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചു. ഇത് എന്താണെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ.
അവസാനം ഈ കിളിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പക്ഷികളിൽ നിന്നുള്ള ബുക്ക് വാങ്ങിച്ച് അങ്ങനെയാണ് ഇത് നാഗമോഹൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്നൊക്കെ കിട്ടിയത്. കുറേ വർഷം ആ കിളികൾ അത് ഇതാണ് എന്താ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പിന്നെ കിളികളാണ്. അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. ഇപ്രാവശ്യം വന്നത് ഒരെണ്ണം ഒരു ഹൂപ്പേന്നും പറഞ്ഞുകൊണ്ട് ഹൂപ്പൻ എന്നും പറഞ്ഞൊരു കിളിയുണ്ട്. വളരെ കേരളത്തിലെ പണ്ടൊരിക്കല് കായംകുളത്ത് CPCRIയിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. പിന്നീട് ഇവിടെ കണ്ടു, ചെറിയൊരു ഫോട്ടോ കിട്ടി മോൾക്ക്. ഇത്ര ക്ലിയർ അല്ല, അറിയാവുന്നവർക്ക് അതിനെ മനസ്സിലാവും. അപ്പൊ ഈ നാഗമോഹന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നാഗമോഹന്റെ കുഞ്ഞുമുണ്ട്. അത് കുഞ്ഞിന് ഡിഫറെൻ്റാണ്, ഈ പറഞ്ഞ പോലെ കളറും ഒക്കെ ചെറുതാണ്, വാലും ഒന്നുമില്ല. ഇപ്പോൾ വരുന്നത് ഈ നാഗമോഹന്റെ കുഞ്ഞു മാത്രമാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഇങ്ങനെ കുഞ്ഞു മാത്രം വരുന്നു എങ്ങനെയാണെന്ന്. അപ്പൊ അവര് പറഞ്ഞത് ഇത് അമ്മ ഇവിടെ വരുമ്പോൾ മനസ്സിലാകും, അമ്മയും അച്ഛനും കൂടെയൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ദേശാടന കിളികൾ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ നമുക്ക് ഇവിടെ വിട്ടിട്ട് പോകാം, അങ്ങനെ വിടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഈ ടെറസിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരെ അത് വരാറുണ്ട് വരുന്ന സമയത്ത്. അത് എന്താണ് ഇപ്പം മറ്റേ അഡൾട്ട് വരാത്തെന്നുള്ളത് നമുക്കറിഞ്ഞില്ല. വേറൊന്ന്, ഇത് വരുന്ന സമയം ഏകദേശം ശരിക്കും പറഞ്ഞാൽ നോട്ട് ചെയ്തൊക്കെ വെക്കണമെന്ന് വെക്കും. എന്നാലും ചില സമയത്ത് നമ്മുടെ അണ്ണൻ നമ്മുടെ നാടൻ കിളികൾ ഇതെല്ലാം കൂടി ഒരു ബഹളം വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ ഡോക്യുമെന്ററി എടുക്കാൻ വന്നവരോട് ഞാൻ പറഞ്ഞു, ഈ ബഹളം ഇതേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കിളി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ അതിനെ അങ്ങ് വരവേൽപ്പെന്ന് അങ്ങ് പേരിട്ടു. ആ കുഞ്ഞിക്കിളി ഇവിടെ വരുമ്പോഴേക്കും ബാക്കി നമ്മുടെ ആൾക്കാരെല്ലാരും കൂടെ ചേർന്ന് അതിനെ വരവേൽക്കുകയായിരിക്കാം. അപ്പൊ അങ്ങനെ സന്തോഷം തരുന്ന ചില കാഴ്ചകൾ നമുക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ചില മരങ്ങൾ അമ്മ പറഞ്ഞ പോലെ ഇപ്പോഴും തിരിച്ചറിയാത്ത മരങ്ങൾ അത് പൂത്ത് കായ്ച്ച് അതിൻ്റെ അടുത്ത തൈ വന്നിട്ട് അതും പൂക്കുന്നും കായ്ക്കുന്നുമുണ്ട്. പക്ഷെ ഇത്രയും ഇപ്പം അവാർഡിൻ്റെ ഇൻസ്പെക്ഷൻ ആണെങ്കിലും അല്ലാതെ തന്നെ നാഷണൽ ലെവലിലും അല്ലാതെയൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോന്നും ഇങ്ങനെ നമ്മൾക്ക് അറിയാത്ത ഒരു കാര്യം. പിന്നെ ചിലതിൻ്റെ മണം മിക്കതും അമ്മയാണ് കണ്ടുപിടിക്കുന്നത് ഏത് പൂത്തതാണ്. ഇങ്ങനെ വെള്ളോട്ടിറങ്ങുമ്പോൾ ചിലപ്പോൾ രാത്രിയിലായിരിക്കും അല്ലെങ്കിൽ കാറ്റടിച്ച് വരുന്നത്, ആ ഭാഗത്ത് ഇന്നും ഒന്നും കാണത്തില്ല. അമ്മ പതുക്കെ നടന്ന് നടന്ന് കണ്ടുപിടിക്കും, ഈയിടെ അങ്ങനെ ഒരെണ്ണം ഉണ്ടായി, അവസാനം അമ്മ തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ അന്നേരത്തെയൊക്കെ ആ എന്താ പറയണ്ടേ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ സന്തോഷം എല്ലാവരെയും വിളിച്ചിതാ ഇതാണ് ഈ മണമുള്ള ഇത് നമുക്ക് ഈ മണം കിട്ടിയത് ഇതിൻ്റെയാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒന്ന് മാത്രമല്ല പല കാര്യങ്ങളിങ്ങനെ പറയാനുണ്ട്. ഹലോ മാഡം, എൻ്റെ പേര് പത്മജ നമ്പൂതിരി എന്നാണ്. ഞാൻ സഹിതയിലെ ഒരു മെമ്പറാണ്. മാഡത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള, മാഡത്തിന്റെ പ്രൊഫൈൽ നേരത്തെ വായിച്ചപ്പം അക്കേഷ്യ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത് മാറ്റി ഫലവൃക്ഷങ്ങളൊക്കെ നടാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് അന്ന് നമുക്ക് അറിയാം, നമ്മ ഇപ്പൊ ഞാനും 11 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അപ്പം പണ്ട് കാലത്ത് എല്ലായിടത്തും വനവൽക്കരണം എന്ന് പറഞ്ഞ് ഈ അക്കേഷ്യയാണ് വെച്ചിരുന്നത്, നമ്മള് റോഡ് സൈഡിലും എല്ലാം തന്നെ കണ്ടിരുന്നു. അത് അക്കാലത്ത് അത് അങ്ങനെ ഒരു പിന്നീടാണ് മനസ്സിലാക്കി അത് വെള്ളം വളരെയധികം അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്ന അറിഞ്ഞത്. മാഡത്തിന് ഇത് മാറ്റി നടാനായിട്ട് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ അത് ഈ ഫലവൃക്ഷങ്ങൾ വെക്കാനായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് പറയാമോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നല് അറിഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചത്. 75 ഗ്രീനിങ്ങിന്റെ ക്യാമ്പസ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു കുന്നിന്റെ മുകളിൽ വലിയൊരു കെട്ടിടം, അവിടെ ഒരു തെങ്ങ് മാത്രമുണ്ട്. അപ്പൊ ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൽ അന്നത്തെ യൂണിയൻ അന്ന് ഈ പറഞ്ഞ പോലെ അവിടെ അവിടെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും അത് കഴിഞ്ഞ് അക്കേഷ്യ നട്ടത് കോളേജിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ അല്ല. ആ സമയത്ത് വനം വകുപ്പാണ് തരിശു ഭൂമിയിൽ പിന്നെ ആദ്യം അക്കേഷ്യ നട്ടുവളർത്ത. അവർ പറയുന്നത് കൽപ്രദേശമാണല്ലോ, അപ്പൊ ഈ മണ്ണൊന്ന് ഇളകി കിട്ടും എന്നുള്ളതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ അക്കേഷ്യ വെട്ടണമെങ്കിലും വനം വകുപ്പിനെ പറ്റത്തുള്ളൂ, നമുക്ക് വെട്ടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇത് ഇല്ലാത്ത വളരെയധികം സ്ഥലമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് 86 ഞങ്ങളുടെ കോളേജിൽ തന്നെ ടീച്ചിങ്ങിൽ തിരിച്ച് പാലക്കാട്ടുനിന്നൊക്കെ വന്ന് തിരിച്ചവിടെ എത്തുമ്പോൾ സ്റ്റാഫ് റൂമായിട്ട് എനിക്ക് കിട്ടിയ ആ ഒരു ചെറിയ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ലോ കോസ്റ്റ് ബിൽഡിംഗ് പറഞ്ഞ് കൺസ്ട്രക്ട് ചെയ്തത്, അതിനൊരു നടുമുറ്റം ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട് എട്ടുകെട്ടായിരുന്നു, നടുമുറ്റം ഒക്കെ ഉണ്ട്. ഈ നടുമുറ്റം കണ്ടപ്പോൾ എനിക്ക് ആ വീട്ടിലെ നടുമുറ്റം, അപ്പോഴത്തേക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ മാറ്റി വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. അവിടെ ആദ്യം ഒരു തുളസിത്തറ വെച്ചു, പിന്നെ വീട്ടിൽ നിന്ന് അപ്പോഴത്തേക്ക് അമ്മ ഇവിടെ എല്ലാം നടൊക്കെ ചെയ്തല്ലോ. നമ്മുടെ നാടൻ വൃക്ഷങ്ങൾ പാരിജാതം, ഈ പറഞ്ഞ പോലെ എന്താ ഗന്ധരാജൻ, തുളസി, അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങൾ ഈ നടുമുറ്റത്ത് കൊണ്ട് നട്ടു.
ഇവിടെ ഈ നടുമുറ്റത്ത് വെള്ളം വീണിട്ട് കല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ നടന്നു പോകുന്ന ഭാഗത്ത് ഈ പറഞ്ഞ പോലെ വരാന്തയിൽ കൂടെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇവിടെ നട്ട ഈ സാധനങ്ങളിലെ പലതരത്തിലുള്ള ചെമ്പരത്തിയൊക്കെ നട്ട് വന്നപ്പോഴേക്കും അവിടുത്തെ വെള്ളത്തിട്ട് മാറി. ഇവിടെ ചെറിയൊരു നേഴ്സറി, ചുമ്മാത് കിട്ടുന്നതെല്ലാം കവറിൽ നട്ട് പിടിപ്പിക്കുക. അമ്മ പറഞ്ഞില്ലേ ഞാൻ ടൂറിനൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ കൂടെ ടൂറിന് പോകുന്ന ഒത്തിരി അധികം പോയിട്ടുണ്ട്. അപ്പം കാണുന്നതെല്ലാം കൊണ്ടുവരിക, നട്ട് പിടിപ്പിക്കുക ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു ചെറിയ നേഴ്സറി. ഇതിനെ കോളേജിന്റെ പല ഭാഗത്തും അക്കേഷ മാറ്റിയിട്ടല്ല, അക്കേഷ ഇപ്പോഴും കുറച്ച് ഫ്രണ്ടിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ രണ്ടു വർഷം മുമ്പ് അവിടെ പറഞ്ഞ പോലെ ടോക്കിന് മിക്കവാറും അവിടെയും പോകാറുണ്ട്. കുറെ അതിന് വനംവകുപ്പിന്റെ പെർമിഷൻ വേണം അത് വെട്ടി മാറ്റാൻ. പക്ഷെ ഇങ്ങനെ കുറേ മരങ്ങൾ വെട്ടി നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഓഫ് ട്രീസ് നിങ്ങളുടെ അവിടെ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ മരങ്ങളുടെ, ഞങ്ങളുടെ അവിടെ അവരെ വിളിച്ചു വരുത്തി ഞങ്ങളൊരു ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ടാക്കി. അതുപോലെ അവരൊരുക്കി തന്ന ഒരു അവാർഡ് മരങ്ങളുടെ എന്താണ് ചില പ്രത്യേകതരം മരങ്ങൾക്ക്, ഞങ്ങളുടെ ഒരു ചെട്ടയന്നനെ ഉണ്ടായിരുന്നു പിന്നെ ഒരു അശോകത്തിന്, ഈ രണ്ട് അവാർഡും വന്ന് മേടിക്കുന്നത് നിങ്ങളുടെ കോളേജിലാണ്. വിമൻസ് കോളേജ് വെച്ചായിരുന്നു ഫംഗ്ഷൻ. അപ്പൊ മരങ്ങൾക്കാണ് അവർ അവാർഡ് കൊടുക്കുന്നത്. പിന്നെ അപൂർവമായ വൃക്ഷമാണ് ഒരു വർഷം, അതാണ് രക്തയന്ദനം, വലിയൊരു രക്തയന്ദനം. അത് ഞങ്ങൾ നട്ടുവളർത്തിയതായിരുന്നു. പിന്നീട് റീസെന്റ് ആയിട്ട് നട്ട നമ്മുടെ തനത് വൃക്ഷം എൻഡമിക്, അതിന് അശോകത്തിന്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് മരങ്ങൾ വന്നപ്പോഴത്തേക്ക് കിളികള് പൂമ്പാറ്റകളൊക്കെ വരാൻ തുടങ്ങി. ചിലരെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ക്യാമ്പസിലെ ബേർഡ്സിനെ ഡോക്യുമെന്റ് ചെയ്ത് തേർഡ് ഫ്രണ്ട്സ് ഓഫ് അവർ ക്യാമ്പസ് ഒരു ബുക്ക്, ഞങ്ങളുടെ കുട്ടികളാണ് ഈ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പൂമ്പാറ്റകളെ ഡോക്യുമെന്റ് ചെയ്തിട്ട് ഫ്ലൈയിങ് ജുവൽസ് ഓഫ് അവർ ക്യാമ്പസ്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ കോളേജാണ് ഇത് പുറത്തിറക്കുന്നത്. ഇപ്പൊ പലരും ഈ പറഞ്ഞ പോലെ ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്തത് ടീച്ചർ, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ശീതളാണ് ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും വാത്സല്യം തോന്നിയ ചെടി അല്ലെങ്കിൽ മരം ഏതാണെന്നൊന്ന് പറയാമോ? എന്നോട് പലരും ഈ പറഞ്ഞ പോലെ ചില ഇതിന്റെ ടിവിയിലും ഒക്കെ ഇത് വരുമ്പോ ചോദിക്കാറുണ്ട്. പൂവിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറയും പിച്ചിപ്പൂവാണ്. കാരണം ഞാനിപ്പോഴും പറയും ഒരു പിച്ചിപ്പൂ കിട്ടിക്കഴിഞ്ഞാൽ തലവേദന ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മണം ഉണ്ടെങ്കിൽ എനിക്ക് തലവേദന മാറുമെന്ന് പറയും. മരം ഞാൻ ഒത്തിരി ആലോചിച്ചു. അങ്ങനെ കുറേ ഇതായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു മാവ് തന്നെയല്ലേ, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇവിടെയുള്ള മൂവാണ്ടമ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് മാങ്ങയാണെങ്കിലും കുറേ കഴിച്ചു കഴിയുമ്പോൾ ചെടിച്ചു പോവും. ഇത് എത്ര വേണേലും കഴിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ആ മാമ്പഴം തരുന്ന ആ ഒരു മാവല്ലേ, മാവ് മാത്രം പറയാൻ പറ്റത്തില്ല. ചില മരത്തിന് ഇപ്പോൾ ഇവിടെ ഒരു മരം ഉണ്ട്, എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തില്ല. ഒറ്റത്തടിയായിട്ട് ഇത് കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ബോട്ടണിക്കാർക്കറിയാം സെൽഫ് പ്രൂണിങ് ആണ്. നമ്മൾ കമ്പൊക്കെ കോതി കൊടുക്കത്തില്ലേ, ഇത് തന്നെത്താനെ ഇതിന്റെ കമ്പങ്ങ് തന്നെ വീഴും. ശരിക്കും ഒരു എന്താ പറയേണ്ടത്, ഒരു തൂണ്, ഒരു സ്തൂപം പോലെ ഇതങ്ങ് വളരെ വലുതായി അങ്ങ് പോവുകയാണ്. അത് ഏതാണെന്ന് ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ കാണുമ്പോൾ ഞാൻ അതിനെ എന്താ പറയുന്നത്, റോയൽ ട്രീ എന്നോ മജസ്റ്റിക് എന്നൊക്കെ പറയാം. അതിന് വേറൊരു കാരണവും കൂടെ ഉണ്ടായിരുന്നു. സാധാരണ മരത്തിന്റെ ഇലച്ചിലൊക്കെ വരുമ്പോഴത്തേക്കും താഴെ ഒന്നും തെളിക്കാൻ സമ്മതിക്കത്തില്ല. ഇത് ചില സമയത്ത് ഇല പൊഴിക്കുന്നതാണ്, കമ്പ് പൊഴുന്നുണ്ട്, അല്ലാതെ തന്നെ ഇലയും പൊഴിക്കും. പക്ഷെ ഇത് ഫുൾ ഇലച്ചിലോടെ നിൽക്കുമ്പോൾ തന്നെ ആ ഇല വിന്യസിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ സൂര്യപ്രകാശത്തെ താഴേക്ക് വിടും. ഇതിന്റെ താഴെ ചില ചെടികൾ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ അതിനെ റോയൽ അല്ലെങ്കിൽ മജസ്റ്റിക് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആ ഒരു എന്താ പറയുന്നത് പ്രജാവാത്സല്യം ഉള്ളതാണോ. അങ്ങനെ ഓരോന്നിനെയും കാണുമ്പം ഒന്നിനെയായിട്ട് പറയാൻ പറ്റത്തില്ല. പിച്ചിപ്പൂ പറയുന്നത് പോലെ പലതിനോടെ സ്നേഹം തോന്നാറുണ്ട്. മാം എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴൊക്കെ ആയിരിക്കും ഇതിനകത്തേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുന്നതൊക്കെ മാം? ഈ ചെടികളെ ഒക്കെ ഒന്ന് എല്ലാ ദിവസവും പോവോ അതോ? ദിവസവും പോകത്തില്ല. എല്ലാ ദിവസവും വെച്ചാൽ അമ്മ തന്നെയാണെങ്കിലും ഇപ്പൊ നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഞങ്ങൾ ദൂരോട്ടൊന്നും അധികം പോകരുതെന്ന് പറയും. പല സമയത്തായിരിക്കും ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും അല്പം സൂര്യപ്രകാശം വീഴുന്നേ കണ്ടു കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു തൈ കിട്ടി അവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ ഇപ്പോഴല്ലേ ഉള്ളൂ വിസിറ്റേഴ്സ് വരാത്തെ, മറ്റേ ഈ പറഞ്ഞ പോലെ മിക്കവാറും വിസിറ്റേഴ്സ് കാണും. അപ്പൊ അവർ പല ലെവലിലുള്ളവർ, നേഴ്സറി കുട്ടികൾ മുതൽ റിസർച്ച് സ്കോളേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ PhD-ക്കാര് അല്ലാതുള്ളത് എല്ലാം വരും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലർ കൂണിന്റെ കാര്യം പഠിക്കാൻ വരും, ചിലർ ഈ മരങ്ങളുടെ തൊലി എന്താ ലൈക്കെന്നോ ചെന്നോ എന്തൊക്കെയോ പറയും. എനിക്ക് അത്രയ്ക്ക് ഞാൻ ബോട്ടണി അല്ലല്ലോ. അപ്പൊ പിന്നെ മണ്ണിന്റെ ഘടന പഠിക്കാൻ വരുന്നവര്, അങ്ങനെ പല ഇതുണ്ട്. അപ്പൊ അവരെ ആ ഓരോ പാർട്ടിലും ഇന്നതായിരിക്കും എന്ന് തോന്നിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു ദിവസം കംപ്ലീറ്റ് കവർ ചെയ്യത്തില്ല. മാം
നിന്റെ സംരക്ഷണത്തിനൊക്കെ സഹായികളൊക്കെ ഉണ്ടോ മാഡം ഇപ്പോഴും? ഞാൻ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മള് വേറെ അധികം ആരെയും വെളിയിൽ, കാരണം ഈ നട്ടതേതാ നടാത്തതേതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ, അതേപോലെ വരുന്ന ആൾക്കാരാണേലും കൂടുതൽ ക്രൗഡിനെ നമ്മൾ ഇല്ലാതെ ആരെയും കയറ്റി വിടത്തില്ല. ഗൈഡായിട്ട് നമ്മൾ ആരെങ്കിലും തന്നെ കൂടെ പോയിട്ട്, കാരണം ഒരു ഇല നുള്ളിയാ തന്നെ ചിലതിനെ വളരെ ഇത്. പിന്നെ എന്താ പറയണ്ടേ, ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു ചെടിയില് ഒരു നല്ല കായ, കുറച്ച് കായൊക്കെ ഉണ്ടായി, ഒരു കൊല നല്ല ഒരു ബഞ്ചായിട്ടുണ്ടായി. ഞങ്ങൾ പോലും അതിനെ നോക്കി നിർത്തിയേക്കുക പറിച്ചെടുത്തില്ല. ഒരാൾ വന്നിട്ട് പിന്നീട് ഇപ്പം അവരുടെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുവന്നു. ഇതൊക്കെ ചിലരെ കാണിച്ചു കൊടുത്തിട്ട് തിരിഞ്ഞുടനെ ഉണ്ടാ പുള്ളിക്കാരൻ കയറി അതെന്ന് പറിച്ചു. അഞ്ചാറ് വർഷം ആ ചെടി പൂത്തിട്ടില്ല, അതിൻ്റെ അടുത്ത് നിന്ന അതേ സൈസിലെ ചെടി പൂത്തില്ല. കുറേ കാലം കഴിഞ്ഞ് ചെറിയ ആൾ പതുക്കെ ഒന്ന് പൂക്കാൻ തുടങ്ങി, പക്ഷെ ഇപ്പോഴും പഴയതുപോലെ പൂക്കുന്നില്ല. അവർ പ്രതിഷേധിക്കും. അപ്പോൾ ഈ വരുന്നവരോട് നമ്മൾ പറയും, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഇല പോലും തൊടരുത്. അവരുടെ അമ്മ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് അവര് പറയുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ പറയുന്നേ മനസ്സിലാകും എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവര് പറയുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ പറഞ്ഞ പോലെ. അങ്ങനെ ഒത്തിരി അതുപോലെ ചില ഒരു മുള്ള് ഉള്ള ഒരു മരം, അത് വീടിനടുത്ത് നിൽക്കുകയായിരുന്നു. അതിൽ ഒരെണ്ണമുണ്ട്, ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ അടുത്ത് നിൽക്കുന്നത് നമുക്ക് വെട്ടാം. ഇത് വെട്ടി മറ്റേത് നശിച്ചു. ഒരു യൂക്കാലി, യൂക്കാലി ഇപ്പം ആരും വെക്കരുതെന്ന് പറയും, പക്ഷെ എന്നാലും ഈ ഇലയൊക്കെ എടുത്തിട്ട് നമ്മൾ മരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അതെന്തായാലും വെട്ടണം. അപ്പോൾ ഒരു മരം നട്ടു വളർത്തി ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ്, കാരണം ഇതൊന്ന് ശരിയായല്ലോ, മറ്റേ വലിയ മരം വെട്ടി മറ്റേത് പോയി, എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു യൂക്കാലി നട്ടു വളർത്താൻ സാധിച്ചത്. അപ്പം അങ്ങനെ കുറേ നമുക്ക് ഒബ്സർവേഷൻ. അത് ചില ബുക്ക്, ഞാൻ നേരത്തെ ഒരു ജപ്പാനിലെ ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഹീലിംഗ് പവർ ഓഫ് ഫോറസ്റ്റ്, അത് വായിച്ചപ്പോൾ. പിന്നെ വേറൊന്നുണ്ട്, ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്ന് പറയും. ഇതൊക്കെ വായിക്കുമ്പോൾ, അത് ജർമ്മൻ ട്രാൻസ്ലേറ്റ് ചെയ്താന്ന് തോന്നുന്നു, പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അവർ ഈ പറഞ്ഞ പോലെ സ്റ്റഡി നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ട്. മരങ്ങൾ അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള നിങ്ങളും വായിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലിരിക്കുന്ന കോടാലിയും കൊണ്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകും എന്നുള്ളത് പറയുമല്ലോ, ആ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചിലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാം, ശീതൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ വളർത്താൻ സാധിക്കാതെ പോയ, എന്നാൽ വളർത്താൻ അതിയായി ആഗ്രഹം തോന്നുന്ന ഒരു ചെടിയോ മരമോ ഉണ്ടോ? അങ്ങനത്തെ കുറേ ഉണ്ട്. വളർത്താൻ സാധിക്കാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ചിലതൊക്കെ പിന്നെ ചിലത് കിട്ടിയത് പോയിട്ടുണ്ട്. ബവോബ എന്നും പറഞ്ഞൊരു മരമുണ്ട്, അത് വടക്ക് ഇവിടെയാണ് മലബാർ ഭാഗത്ത് എവിടെയോ ഒരു കളക്ട്രേറ്റിന്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത്. വെള്ളം സ്റ്റോർ ചെയ്യുന്ന പിന്നെ കുപ്പിമരം, നമ്മുടെ മ്യൂസിയത്തുണ്ടത് കുപ്പിമരം, കൈപ്പറ്റിമരം എന്നൊക്കെ പറയും. ഇവിടെ വളർന്നതാണ്, കുറച്ച് ഒരു കുപ്പിയുടെ ഷേപ്പൊക്കെ ആയി. അപ്പൊ അതിന്റെ മേലോട്ട് ഒരു വലിയ മരത്തിന്റെ കമ്പ്. എനിക്കന്നിതുപോലെ എവിടെയോ ഒരു തോക്കുണ്ട്, ഞാൻ പോകാൻ നേരത്തെ നിർത്തിയ ആള് പറഞ്ഞ പോലെ സ്ഥിരം വരുന്ന ആളില്ലായിരുന്നു. മറ്റവരോട് ഞാൻ പറഞ്ഞു, ദാണ്ട് ഈ കമ്പ് മുറിക്കുന്നത് അടുത്ത് നിൽക്കുന്ന ഒരു തെങ്ങും തൈ ഉണ്ട്, അത് പോയാലും വേണ്ടുന്നില്ല, ഈ ഒരു മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഈ ഒരു തൈയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും അതിനെ കറച്ച് കളഞ്ഞ് ആ ബവോബ അതുപോലെ ഉണ്ടെന്നുണ്ട്. അതേപോലെ രാമേശ്വരത്തു നിന്ന് കിട്ടിയ ഒരു കമ്പ് കൊണ്ടുവന്ന് തെളിപ്പിച്ച് അതിന്റെ സൈഡ് കണ്ടാൽ നമ്മുടെ വാളില്ല അതുപോലെ ഇരിക്കും. ശരിക്കും കൈ മുറിയുമായിരുന്നു, അതും കിളിച്ചു വന്നതാ പോയി. ഇനി രാമേശ്വരത്ത് പോകുമ്പോൾ അതൊന്ന് കൊണ്ടുവരണം. എനിക്കറിയാം അത് എവിടുന്നാണ് എടുത്തതെന്നുള്ളത്, ആ കൈ നിൽക്കുന്ന എവിടുന്ന് കമ്പെടുത്തു എന്നൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ ചില ചില സാധനങ്ങൾ നട്ടുപിടിപ്പിക്കണം. ശിംശിബ കിട്ടി അത് കിളിക്കുന്നുണ്ട്. പിന്നെ ഒരു മൂത്താശാരി എന്നും പറഞ്ഞൊരു മരമുണ്ട്, വേറെ വളരെ അധികം ആഗ്രഹിക്കുന്ന ഒരു മരമുണ്ട്, അതും മലബാർ ഭാഗത്തെങ്ങാണ്ടുള്ളതാണ്. മരം മുന്തിരി എന്നും പറഞ്ഞ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊന്ന പോലെ തോന്നും. അതില് ഒരു മുന്തിരിക്കൊല, സ്വർണ്ണ കളറിലെ കൊന്നപ്പൂ പോലെ മുന്തിരിക്കൊല, ആ സ്വർണ്ണ കൊന്നയുടെ കളർ, കൊന്നപ്പൂവിന്റെ കളറില് മുന്തിരിക്കൊല അതിൽ കിടന്ന എങ്ങനെയിരിക്കും, അതിന് മരം മുന്തിരി എന്നാണ് പേര് പറഞ്ഞത്. ഞാനതങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അത് പറഞ്ഞ പോലെ കോഴിക്കോട് ഭാഗത്ത് എവിടെയോ ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ അറിയിച്ചാക്കൊള്ളാം. ഞങ്ങളുടെ അലുമ്നി സഖിത അലുമ്നി അസോസിയേഷനിലുള്ള രേണുക മാഡം ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത്. അത് ബുദ്ധിമുട്ടായില്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? ഐ പ്രോമിസ് ഓൺലി ടു ലുക്ക് ആൻഡ് ലിസൺ കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ട്
പിന്നെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഇതില്ല, നമ്മൾ കൂടെ നടക്കുമല്ലോ. പക്ഷെ അറ്റ് പ്രസന്റ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പിന്നെ ഹയർ അതോറിറ്റിനെ അത് അഡ്മിറ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു വിസിറ്റേഷനെ പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതോറിറ്റി പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു പിന്നെ ആൾക്കാരെ വിസിറ്റേഷനെ പെർമിറ്റ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും അടുത്ത് വന്ന് കാണാൻ പറ്റുന്നത്, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ടീച്ചേഴ്സ് പറയുന്നത് ഈ പറഞ്ഞ പോലെ കാട്ടില് ശരിക്കുള്ള ഒരു കാട്ടിൽ കൊണ്ടുപോകുന്ന അത്രയും ഒരു പേടിയില്ലല്ലോ, ചിലതിൻ്റെയൊക്കെ അടുത്ത് എന്ന് പഠിക്കാമല്ലോ. അതുമല്ല പലരും ഇത് കണ്ടിട്ട് ഇപ്പൊ ഇതുപോലെ തുടങ്ങുന്നുണ്ട്, ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴും നമുക്ക് വിസിറ്റേഷനെ പെർമിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഒക്കെ ബുക്ക് ചെയ്തവരെ എല്ലാം നമ്മൾ അന്ന് വിളിച്ച് ക്യാൻസൽ ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് മേളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നു ഇപ്പൊ ആരെ അഡ്മിറ്റ് ചെയ്യേണ്ടെന്നുള്ളത്. അപ്പൊ ആ ഒരു ഈ ഒരു ടൈം നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഇതൊന്നും മാറട്ടെ. ഈ പറഞ്ഞതുപോലെ ഈ മരങ്ങൾ അതേപോലെ തന്നെ ഞാൻ എനിക്ക് നമ്മുടെ അമ്മയുടെ പേരിലൊരു ഫേസ്ബുക്ക് പേജുണ്ട്, ഫേസ്ബുക്ക് പേജല്ല ഫേസ്ബുക്ക് എന്താണ് ദേവകിയമ്മ കൊല്ലകൾ തപോവനം. അത് ഗൂഗിളിൽ അടിച്ചാലും കുറെ പറഞ്ഞ പോലെ പിന്നെ ടി വി ചാനലിൽ വന്നിരിക്കുന്ന ഡോക്യുമെന്ററി അത് ഇതൊക്കെ കിട്ടും. അപ്പൊ അതിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഈ വർഷം ഇപ്പൊ ഈ വർഷം അല്ല ഇപ്പൊ ഇതിന്റെ ഈ ഒരു പ്രശ്നമായ പിന്നെ ഒത്തിരി ദേശാടന കിളികൾ ഇപ്പൊ നേരത്തെ വരാത്തവ, നേരത്തെ ഞാൻ ഒന്നിന്റെ പേര് പറഞ്ഞില്ല പൂപ്പെ, അങ്ങനെ കുറെ എണ്ണം വന്നു. അപ്പൊ ഈ നമ്മൾ മനുഷ്യരെ അധികം ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ഇവർ അവരുടെ ആ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണോ ആ ഒന്ന് ഒരു സംശയം തോന്നുന്ന പോലെ. ഈ ഒരു അവസ്ഥ മാറ്റിയിട്ട് നമുക്കും അവരെ പോലെ സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും സഞ്ചരിക്കാനും ഒക്കെ സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ദൈവം ഒരുപക്ഷെ നമ്മളെ മനസ്സിലാക്കി തരികയായിരിക്കാം, നിങ്ങൾ ഇതിനെ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിച്ചല്ലേ പറ്റും. ആ ഒരു ടൈം വരുമ്പോ എന്റെ ഈ നമ്പറല്ല നേരത്തെ ഒരു നമ്പർ തന്നിട്ടുള്ളത്, അത് കൊടുത്തു കഴിഞ്ഞാല് ആ നമ്പറിൽ വിളിച്ചാല് നമുക്ക് ഈ പറഞ്ഞ പോലെ ബുക്ക് ചെയ്യാൻ പറ്റും. കാരണം പലരും വരുന്ന സമയമായതുകൊണ്ട് എല്ലാവരും അപ്പോഴത്തേക്ക് വരാൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ചാണ് ടൈം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ നേരത്തെ ഒന്ന് വിളിച്ചിട്ട് വരിക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഒന്ന് മാറട്ടെ എന്ന് ഞാൻ പറയാണ്. തീർച്ചയായിട്ടും മേഡം, ഈ പക്ഷികൾ വന്നു എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും മൃഗങ്ങൾ ഇങ്ങനെ കൊതിയോടെ വന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ ഒരു ആഗ്രഹത്തോടെ സ്ഥലം കിട്ടി എന്നുള്ള ഒരു ഇതിൽ തനിയെ കയറി വന്നിട്ടുണ്ടോ? കുരങ്ങ് വരാറുണ്ട്, കുരങ്ങ് വരാ, അത് ചിലപ്പോ ഒരു ഫാമിലി ആയിട്ട് വരാറുണ്ട്. ഈയിടെ ഒരിക്കൽ, ഈയിടെ അല്ല കുറച്ചു നാളിന് മുന്നേ ഇതുപോലെ ഒരു ഫാമിലി വന്നപ്പോഴാണ്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇവരങ്ങനെ പോകില്ല. അപ്പൊ ഞങ്ങൾ കുറെ നടന്നു ചെന്നപ്പോഴത്തേക്ക് ഉണ്ടാ ഒരാൾ ഒരു പ്രത്യേക രീതിയിലുള്ള കുരങ്ങ്, എനിക്കത് അവർ എനിക്കൊന്ന് അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇത് ഞങ്ങളെ ഒരു പേടിയൊന്നുമില്ല ഇങ്ങനെ നോക്കി നിൽക്കുക. അത് നടന്നിട്ട് അത് കഴിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഇതുണ്ടല്ലോ നമ്മുടെ പൂവ ആരോ റൂട്ട്, അതിനെ മാന്തിയെടുത്ത് അതാണ് തിന്നുന്നത്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന അറിഞ്ഞുകൂടാ നമ്മുടെ നറുനേന്തി എന്ന് പറയുന്ന ഒരു സാധനം, അതിന്റെ കിഴങ്ങ് നറുനേന്തി കിഴങ്ങ് നല്ല സ്വാദമുള്ള വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് ആ നറുനേന്തിയുടെ ഇല വലിച്ചൂരിയെടുത്തിട്ട് അതൊക്കെയാണ് തിന്നുന്നത്. പിന്നെ ചിലപ്പോൾ ടെറസിലൊക്കെ കയറി വന്ന് അതുപോലെ പൈനാപ്പിളൊക്കെ എടുത്തുകൊണ്ട് പോവുക. കുറച്ച് സജീവമായിട്ടും തോന്നും, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷവും തോന്നും. ഈ വൈൽഡ് ഫ്രൂട്ട്സ് കുറെ ഈ പറഞ്ഞ പോലെ സംഘടിപ്പിക്കാൻ കുറെയൊക്കെ ഉണ്ട്. പിന്നെ കാരണം കിളികൾക്കും എല്ലാം വേണമല്ലോ, മിക്കവാറും പാഷൻ ഫ്രൂട്ടോ ഇതൊക്കെ ഉണ്ടാകുന്നതൊക്കെ അവർക്കുള്ളതാണ്, ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യം വേണം. ഇപ്പൊ തന്നെ ഇതാ സന്ധ്യാകാരായപ്പോഴത്തെ കിളികളുടെ നിങ്ങൾക്ക് കേൾക്കായിരിക്കും അല്ലേ? അതെ അതെ കേൾക്കാം. അപ്പൊ വൈൽഡ് ഫ്രൂട്ട്സ് ഞാൻ അന്വേഷിക്കാറുണ്ട്, കാരണം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം വേണമല്ലോ അതിനു വേണ്ടിയിട്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു മരങ്ങളും ചെടി മരങ്ങളും ചെടികളും നട്ടു വളർത്തുന്നതിനോടൊപ്പം ഇടക്കാല കൃഷിയും ഉണ്ടെന്ന്. അപ്പം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം വേര്, മരം ഒത്തിരി ആയതുകൊണ്ട് വേര് ഇങ്ങനെ കൂടുതലാണല്ലോ. അപ്പൊ അത് കാരണം പഴയതിന്റെ അത്രയും വലിപ്പത്തില് പറഞ്ഞ കാച്ചിലൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ വളരെ വലിയതൊക്കെ കിട്ടുമായിരുന്നു, പക്ഷെ അതിന് സ്പേസ് ഇല്ല. പക്ഷെ പറഞ്ഞ പോലെ അതിനെ കളയണോ ഇതിനെ കളയണോ എന്നുള്ള പലതും അപൂർവ മരങ്ങളായതുകൊണ്ട് ചിലതൊക്കെ ഇടയ്ക്ക് വെട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഉള്ള മരങ്ങൾ ഇപ്പൊ ആഞ്ഞിലി അല്ല പിന്നെ മഹാഗണി തേക്ക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെട്ടാറുണ്ട്, പൂമരുത് അതൊക്കെ കൂടുതലായിട്ടുള്ളത്. പക്ഷെ കൂടുതലും കൂടുതലും അപൂർവമായിട്ട് വരുമ്പോൾ അതിനെ കളയാനും വയ്യ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഇവിടെ അമ്മയുടെ മൂത്ത മകളാണ് ഞാൻ, നേരത്തെ പിന്നെ ശരണ്യ അമ്മ അമ്മമ്മയുടെ അടുത്തിരുന്ന ഞങ്ങൾ ആ ഇതിൽ കണ്ട് അത് എൻ്റെ ഏറ്റവും ഉള്ള ബ്രദറിന്റെ മകളാണ്. അവളിപ്പോ ബി എസ് സി ബോട്ടണി ഇപ്പൊ എക്സാം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഏറ്റവും ഉള്ള ബ്രദറും ഫാമിലിയും ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ അഞ്ചു പേരാണ്, മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും. എല്ലാവരും എല്ലാവരുടെ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ആവുന്ന പോലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചതൊക്കെ നമുക്ക് കൊണ്ട് തരാറുണ്ട്. മറ്റേ ഈ ഒരു ഇതിനെ ഒന്നിനെയും കളയാൻ വയ്യാന്നുള്ള ഒരു ഇത് കാരണം
ആ കൃഷി രീതിയിലേക്ക് ചലഞ്ചസ് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ സൂര്യപ്രകാശം കുറവാണ്, പക്ഷെ ആ മരത്തിനെ ഒന്ന് വെട്ടിയിട്ട് നമുക്ക് ഇന്നതിന് സൂര്യപ്രകാശം കിട്ടട്ടെ എന്ന് വിചാരിക്കാൻ ചില സമയത്ത് പറ്റത്തില്ല. പശു വളർത്തല് മീൻ വളർത്തലൊക്കെ ഉണ്ടോ? ഉണ്ട്. പശുക്കളും അമ്മ പറയുന്ന പോലെ അമ്മയായിരുന്നു മൂന്ന് പശുക്കളെ കറക്കുമായിരുന്നു. നമ്മുടെ ഈ കാവിന്റെ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുന്നേ അമ്മയായിരുന്നു, അമ്മയും അമ്മയൊക്കെ പശുവിനെ കറക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ട് പശുവുണ്ട്, കാരണം ആ ഒരു സിസ്റ്റം അങ്ങോട്ട് മാറാൻ വയ്യ. പിന്നെ കുളം നേരത്തെ നാലെണ്ണം ഉണ്ടായിരുന്നപ്പോൾ ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്. അതിൽ നമ്മുടെ നാടൻ മത്സ്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ തരുമല്ലോ കടല രോഹു എന്നൊക്കെ പറഞ്ഞുള്ള മത്സ്യങ്ങൾ, അതും എല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആവാസ വ്യവസ്ഥ. പിന്നെ മുന്നിലുള്ള വയലൊന്നും കളഞ്ഞിട്ടില്ല. അതിൽ വെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സൈഡിൽ വെള്ളത്താമര, ഒരു സൈഡിൽ റോസ് താമരയായിരുന്നു. വെള്ളത്താമര ഉണ്ടായിരുന്ന ഭാഗത്ത് ഒരു ലോറി അടുത്തൊരു കുളത്തിൽ വീണ വെള്ളം ഇതിനകത്ത് കോരി ഒഴിച്ച് ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴ അതിൽ പൂക്കാൻ തുടങ്ങുന്നുണ്ട്, അത് മൊത്തു വന്നുണ്ട്. ഞങ്ങൾ അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും എത്ര ഒരു സന്തോഷമായിരുന്നു എന്നുള്ളത്. മറ്റേ ആ വെള്ളത്താമര ഇങ്ങനെ ഡൽഹിയിലെ അവാർഡിന് ആദ്യം അവർ ഡോക്യുമെന്റ് ചെയ്യാൻ വന്നപ്പോഴേക്കും അവർക്ക് വലിയൊരു അതിശയമായിരുന്നു. ആ വെള്ള ദിവസം ഒരു 100 പൂക്കളോളം ഏകദേശം കാണുമായിരുന്നു, ഒരു സൈഡിൽ വെള്ളം മറ്റേ സൈഡിൽ റോസ്. അപ്പൊ അത് ആ ഓയിൽ പൊല്യൂഷനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെയും അത് അനുഭവിക്കാം. വെള്ളം വറ്റുമ്പോഴും ഈ പറഞ്ഞ പോലെ പോച്ചയൊക്കെ വരും പശുവിന് ഇതായിട്ടതും, അടുത്ത വെള്ളം വരുമ്പോഴും കറുത്ത വെള്ളമാണ് വരുന്നത്. ഒരു 8-9 വർഷം എടുത്തു അതിന്റെ ആ സിസ്റ്റം ഒന്ന് മോഡിഫൈ ചെയ്ത് ആ ഓയിൽ പൊല്യൂഷൻ ഡിഫക്റ്റ് മാറി. വെള്ളത്തിൽ ആ വെള്ളത്തിന്റെ അടിയിൽ അതിന്റെ റൈസോം എന്നാണ് തോന്നുന്നു പറയുന്നത്. എന്റെ കിഴങ്ങ് കിടന്നിരുന്നു, എപ്പോഴും ഇല കുറെ വർഷം കഴിഞ്ഞപ്പോ വന്നു തുടങ്ങി. മുട്ട ഇപ്പൊ ഒരു 8-9 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷവും കൂടെ ഇപ്പോഴുണ്ട്. ടീച്ചർ അതുപോലെ അവിടെയുള്ള ഔഷധ ചെടികളെ കുറിച്ച് ഒന്ന് പറയാമോ, ഇതൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയാമോ? ഔഷധ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധമല്ലാത്തതെന്ന് കളയെന്ന് പറയുന്ന കളകൾ, വീഡ്സ് എന്ന് പറയുന്നത്, അത് ഇനിയും അതിന്റെ ഔഷധ ഗുണം തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവയെ നമ്മൾ കളകൾ എന്ന് പറയുന്നു. അതാണ് ഒരു കൺസെപ്റ്റ്. കാരണം ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊരു സാധനം, ചിലടത്ത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയും, കോൺഗ്രസ് പച്ച എന്ന് ചിലടത്ത് പറയും. ഈ സാധനം ഇടയ്ക്ക് വളരെ ഡിമാൻഡ് ആയത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. എന്തായിരുന്നു? ചിക്കൻ ഗുനിയ വന്ന സമയത്ത് അല്ലേ? ഇപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. എവിടെങ്കിലും ഒന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രിയോ അതിനെ ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കണം, ആരെങ്കിലും വന്നാൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോലും. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നടിച്ചു പോകുന്നുണ്ട്. പിന്നെ ചിലർ ഇതുപോലെ തുമ്പയ്ക്ക് വരാറുണ്ട് ചിലർ. എന്തോ ഔഷധം, തുമ്പ ഔഷധമാണെന്ന് നമുക്കറിയാം, എങ്കിലും പിന്നെ ചുണ്ടയ്ക്ക പറഞ്ഞ പോലെ പല പൂജ ആവശ്യത്തിനും പിന്നെ അമ്പലത്തിലെ ആവശ്യത്തിനും പുണ്യാഹ ചുണ്ട എന്നൊക്കെ പറയും. എത്ര ദൂരെ നിന്നാണ് ആൾക്കാർ വരുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ റോഡ് സൈഡിലൊന്നും ഒന്നുമില്ല, പലതും നശിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഔഷധമായിട്ടുള്ളതിന് ചിലതിനൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ പറയും, അമ്മ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ നോക്കി ഇതുണ്ടോ എന്ന്. അപ്പോൾ അയ്യോ ദേ ഇതാ ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരേ ഇല എടുത്ത് അവരെ ഇത് പറഞ്ഞ ഡോക്ടറുടെ എടുത്ത് കൊണ്ടുപോകും. മിക്കവാറും ആയുർവേദം ആയിരിക്കുമല്ലോ, ഇതാണോ സാധനമെന്ന് ചോദിച്ചിട്ട് തിരിച്ചു വന്നെടുക്കാറുണ്ട്. ദന്തപ്പാല, കുടകപ്പാല, പിന്നെന്താണ് ഇപ്പൊ ഒരു കുപ്പമേനി എന്ന് പറഞ്ഞ ഒരു സാധനം, ആറുമാസ ചെടി എന്ന് പറഞ്ഞ അതിന്റെ വേരിന് വരാറുണ്ട്. പല പല സാധനങ്ങളുണ്ട്. അപ്പൊ ഔഷധ സസ്യങ്ങൾ എന്ന് പറയാന് കൊന്നയുടെ തൊടിക്ക് വരാറുണ്ട്, വേപ്പിന്റെ ഇല, വേപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പല സാധനങ്ങളും ഔഷധമാണ്, നമുക്ക് അറിയില്ല. അത് അറിഞ്ഞ് പിന്നെ കാട്ടുതുളസി, പിന്നെ നീലേമരി ഒരിക്കൽ ഒരാൾ വന്നത്, ഇലയ്ക്ക് മാത്രമല്ല ഇല നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പിന്നെ എണ്ണ കാച്ചാൻ വേണമെന്ന്, പക്ഷെ അത് മൂടോടെ വേണം, സമൂലമായിട്ട് ഉപയോഗിക്കാനാണ്. അങ്ങനെ പല സാധനങ്ങൾക്കും വരാറുണ്ട്. അപ്പൊ അവരോട് തന്നെ അത് അറിയാവുന്നവരോട് വേരിഫൈ ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് അവർ വേരിഫൈ ചെയ്ത് വന്ന് എടുത്തു കൊടുക്കാറുണ്ട്. കുറെ ഉണ്ട്. പക്ഷെ താഴെ തട്ടിലുള്ള കൊച്ചു കൊച്ചു സസ്യങ്ങൾ, ഞൊടിഞ്ഞൊട്ട, ഇപ്പൊ അതിന്റെ ഔഷധ ഗുണം എല്ലാവരും പറയുന്നുണ്ടായിരിക്കും. അത് അങ്ങനെ പിന്നെന്താ വേറൊരു സാധനം ഉണ്ട്, നമ്മൾ മണിത്തക്കാളി എന്ന് പറയുമായിരുന്നു. അതിനെയൊക്കെ ഇപ്പൊ പിന്നെയും പിന്നെയും കൊണ്ട് നടേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. കാരണം എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ, അപ്പൊ അതിനെ പ്രത്യേകമായിട്ട് വളർത്താൻ ഞങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കൽ വന്നത് നിങ്ങൾക്കറിയാവുന്ന മുടീമം എന്നും പറഞ്ഞൊരു ചെടിയുണ്ട്. അതൊരു സീസണലാണ്, വന്ന സമയത്ത് ഇവിടെ ഇല്ല. ഞാൻ എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിൽ അടുവ് പോയി തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ ഫോൺ നമ്പർ വിളിച്ചു വന്ന്, പക്ഷേ ഈ അടുവെന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്താണ് അത് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ സീസണലാണ്, അല്ലാത്ത സമയത്ത് വരുന്നത് വരുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാനും പറ്റത്തില്ലായിരിക്കും. ഈ പറഞ്ഞ ദന്തപ്പാല തന്നെ വരുമ്പോഴേ ഇല പൊഴിക്കുന്നതാണ്, ചില സമയത്ത് വന്നാൽ അതിൽ ഇലയൊന്നും കാണത്തില്ല. അപ്പൊ അതും അതുമൊക്കെ നോട്ട് ചെയ്ത് വെക്കണമെന്നുണ്ട്. എല്ലാം കൂടെ നടക്കുന്നില്ല, എപ്പോഴാണിത് പൂക്കുന്നത്, എപ്പോഴാണ് ഇതിന്റെ ഇല വരുന്നത് എന്ന്. സവിത മാഡം എന്തെങ്കിലും ചോദിക്കാൻ വന്നാണോ? കൈ പൊക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്, അത് അറിയാതെ ടച്ച് ചെയ്താണോ?
അറിയാതെ ആയിരിക്കണം. മാം, നമുക്ക് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മാം നാച്ചുറൽ ഹീലിംഗ് പവർ, നേച്ചറിന്റെ ഹീലിംഗ് പവർ അനുഭവിച്ചിട്ടുണ്ടോ എന്ന്? നേച്ചറിന്റെ ഹീലിംഗ് പവർ തീർച്ചയായിട്ടും അമ്മ തന്നെ പറഞ്ഞില്ലേ, അമ്മ ഒരു 3 വർഷത്തോളം നടക്കാൻ വയ്യാതെ കാല് പറഞ്ഞപ്പോഴും ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു കാണും, കാലിലാ കെട്ടിക്കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ, കാലിന്റെ പാദത്തിൽ കൂടെ കാറിന്റെ ടയറ് കയറി ഇറങ്ങിയതാണ്. കായംകുളത്ത് ഞങ്ങൾക്ക് ടൗണിൽ കുറച്ച് സ്ഥലമുണ്ട്, അമ്മ തേങ്ങ അടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കാറ് വന്നിട്ടുണ്ട്. അമ്മ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് അമ്മ ഇപ്പോഴും എന്നിട്ട് നടക്കുന്നത്. അത് നമുക്ക് ഉണ്ട്, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് ഇറങ്ങി നടക്കുമ്പോൾ. എന്തിനാ, എൻ്റെ കോളേജിലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവിടെ എക്സാമിനേഷൻ്റെ ചാർജായിരുന്നു. ചിലപ്പോൾ ഈ ശനി ഞായറുമൊക്കെ ഓൾ ഇന്ത്യ എക്സാമിനേഷനൊക്കെ വന്ന് അതിൻ്റെ ഒക്കെ പ്രിപ്പറേഷനൊക്കെ വരുമ്പോൾ വല്ലാതെ ഒന്ന് ക്ഷീണം വരുമ്പോൾ കൂടെ ഉള്ളവരോട് ഞാൻ പറയും, ബാ നമുക്കൊന്ന് പോകാം. അപ്പൊ ഓരോരുത്തടത്തും ആമ്പലും ഒക്കെ പല കളറൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെടികൾ, നമുക്ക് അവരെ പോയി കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് ആ ഒരു റിഫ്രഷ്നസ് നമുക്ക് കിട്ടാറുണ്ട്. ഒരു തലവേദനയൊക്കെ വന്നാൽ മാറാറുണ്ട്, അതനുഭവമുണ്ട്. കോളേജിലെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അക്കേഷ്യയുടെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കോളേജിന് കുറെ അവാർഡ് മേടിച്ചു കൊടുത്തു. ഇന്ദിരാ പ്രിയദർശിനി പുഷ്പമിത്ര അവാർഡ്, അമ്മയുടെ ഒപ്പം തന്നെ ഡൽഹി ചെന്ന് മേടിച്ചത്, വനമിത്ര അവാർഡ്, പിന്നെ വാട്ടർ കൺസർവേഷൻ, അത് ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത്. വാട്ടർ കൺസർവേഷൻ്റെത് ഈ പറഞ്ഞ പോലെ മലയാള മനോരമയുടെ പലതുല്യ അവാർഡ്, അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഗാന്ധി ദർശൻ പുഷ്പമിത്ര അവാർഡ്, നേരത്തെ പറഞ്ഞ പുഷ്പസ്നേഹി അവാർഡ്, അങ്ങനെ ക്യാമ്പസിലേക്ക് കുറേ അവാർഡുകൾ ഞാൻ മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ബുക്കുകളൊക്കെ ബേഡ്സ് ബട്ടർഫ്ലൈ കുട്ടികൾ ഉണ്ടാക്കിയ ബുക്കാണ്, അതിൽ ആ ബട്ടർഫ്ലൈയുടെ ബുക്ക് ഈ അവാർഡിൻ്റെ എല്ലാ ഇതുമൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്തോ പറയാനാണ്, കാരണം മുന്നേ പറക്കുന്ന പക്ഷികൾ അമ്മയോട് ഇവിടെ എല്ലാവരും ചോദിച്ച പോലെ എന്താ വട്ടായോ ചുമ്മാ ഇങ്ങനെ കാട് പിടിപ്പിക്കാൻ. എന്നോട് എഞ്ചിനീയറിംഗ് കോളേജിൽ കൂടെ നടുമ്പോൾ ആൾക്കാർ ചോദിക്കും, എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് കോളേജ് നിങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിച്ചായിരുന്നു. അവാർഡെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് ഇതിൻ്റെ ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സന്തോഷമുള്ള കാര്യം ചോദിച്ചു, സങ്കടമുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് റിട്ടയർ 2010 ഞാൻ റിട്ടയർ ചെയ്തു. ആ വർഷത്തെ ഞങ്ങളുടെ കോളേജ് മാഗസീൻ എടുത്തു നോക്കിയ കോളേജിന്റെ മുഖച്ഛായ മാറ്റി എന്നും പറഞ്ഞ് ഒത്തിരി പേരുടെ ഫോട്ടോയും അതും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫോട്ടോയും ഉണ്ട്, അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന അടിക്കുറിപ്പ്, കോളേജിൽ അക്കേഷ്യ നട്ടുള്ള ടീച്ചർ. ഇത്രയും ഈ അവാർഡുകൾ, നാഷണൽ അവാർഡ് 3 നാഷണൽ അവാർഡിന് 1 ലാക്ക്, വനമിത്രയ്ക്ക് 1 ലാക്ക്, പലതുള്ളിക്ക് 1 ലാക്ക്, പിന്നെ പൈസ ഇല്ലാത്ത കുറെ അവാർഡുകൾ ഇതെല്ലാം, പിന്നെ കോളേജിന് അക്രഡിറ്റേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ടും കോളേജ് അക്കേഷ്യ ഞാനുള്ള സമയത്ത് പോലുമല്ല വനംവകുപ്പ് നടന്നത്, ഞാൻ പാലക്കാട്ടായിരുന്ന സമയത്താണ് ഈ ടീച്ചർ. അത് ഈ പറഞ്ഞ പോലെ കോളേജിൽ അക്കേഷ്യ നട്ടുപിടിപ്പിച്ച ടീച്ചറിനും പറഞ്ഞാണ് എനിക്ക് കോളേജിന് മുഖച്ഛായ മാറ്റിയത്. അക്കേഷ്യ വെട്ടിമാറ്റിയിട്ടുമല്ല ഞാൻ, പക്ഷെ പോരുന്നതിനും അക്കേഷ്യ വെട്ടിമാറ്റി അവിടെ നക്ഷത്രവനം കയറി വരുന്നിടത്തുള്ള നടണമെന്നും പറഞ്ഞുള്ള അത് ഇവിടുന്ന് ഇവരുടെ പെർമിഷൻ വേണം വനം വകുപ്പിന്റെ, കാരണം അക്കേഷ്യ നട്ടേക്കുന്ന അവരാണ്. അത് പിന്നെ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് വെട്ടിയിട്ട് അതിന്റെ പൈസ അവർക്ക് കൊടുക്കണമെന്നും അങ്ങനെയൊക്കെ ഉണ്ട് ലേലം ചെയ്തു. അപ്പം എനിക്ക് അത്രയൊന്നും റിസ്ക് എടുക്കാൻ വയ്യ, നിങ്ങൾ ക്ലിയർ ആക്കി തന്നാൽ ഞാൻ ആ കയറി വരുന്ന ആ ഒരു, നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു നല്ലൊരു റാമ്പ് പോലാണ്. അപ്പൊ ആ അശ്വതി ഭരണി ആ ഓർഡറിൽ അങ്ങനെ ഈ കോളേജ് എത്തുന്നത് വരെ ആ നക്ഷത്ര വൃക്ഷങ്ങൾ നട്ടു വളർത്താമെന്നും പറഞ്ഞ ഒരു പ്രോജക്റ്റ് പോലെ ഉണ്ടാക്കിയതാണ്, അത് നടന്നില്ല. ഇത് അന്ന് സങ്കടം തോന്നി, കുട്ടികളെല്ലാവരും എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ടീച്ചറെ വേണ്ട കണ്ടോ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു സാരമില്ല. അതേപോലെ ഞാൻ പോയി കഴിഞ്ഞിട്ട് കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയപ്പോഴത്തേക്ക് ഫോട്ടോ എടുത്ത് കുട്ടികളെ അയച്ചു, ടീച്ചറെ അതേ ടീച്ചർ പോകുമ്പോഴത്തേക്ക് മരങ്ങളൊക്കെ വെട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു ഒരു മറുപടി, ഞാൻ ഒരു വിളക്കിത്തിരി ഒളിച്ച് അതിൽ നിന്നും എടുത്തിട്ട് പലരും ഈ പറഞ്ഞ പോലെ പല വിളക്കുകൾ കത്തിച്ചു. ഞാൻ പൊളിത്തിയ വിളക്ക് കെട്ടാലും ഇത് പിന്നെയും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അന്നേരം ആ വിഷമത്തിന്റെ ഇടയിൽ എനിക്ക് വന്ന ഒരു ഇതാണ്. പക്ഷേ എൻ്റെ കുട്ടികൾ, എൻ്റെ സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ സ്ഥലം, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലാറ്റിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെ, അങ്ങനെയുള്ളവർ വീടിൻ്റെ അടുത്തുള്ള റോഡിൻ്റെ സൈഡിൽ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് ഓഫീസിൽ ചിലർ ഞാൻ നട്ടുവളർത്തിയ മാവിലുണ്ടായ മാങ്ങായാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് തന്നേക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു കൈത്തിരി, നമ്മുടെ ആ ഒരു ട്രഡീഷൻ അത് മുന്നോട്ട് പോകട്ടെ, ഭാവി തലമുറ അത് പറഞ്ഞ പോലെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, ആ വിധത്തിലുള്ള പ്രവർത്തികളും നടക്കട്ടെ. ഇപ്പൊ പറഞ്ഞാൽ വിഷമം പറഞ്ഞു വന്നപ്പം ഈ അക്കേഷയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ അതിലൊന്നും ഇല്ല. ഇപ്പൊ എന്നെ തന്നെ വിളിച്ചിട്ട് മരം നടാനും അതിന് ഇതിനില്ല. പിന്നെ അതുപോലെ ടീച്ചറെ ഇന്ന മരം എവിടാ നിൽക്കുന്നത്, ഞങ്ങൾക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഒരു ഇല വേണമെങ്കിൽ അത് എവിടെയാണ് കോളേജിൽ നിൽക്കുന്നതെന്ന് ഇപ്പോഴും വിളിച്ച് ചോദിക്കുന്നവരുണ്ട്. ഹലോ ഉമ, ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നതാണ്, അപ്പം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കേൾക്കാമോ? ഞാൻ സബിത സാഖിതയുടെ ഒരു മെമ്പറാണ്. ഞാൻ ലേറ്റ് ആയിട്ടാണ് കയറി, ആരെങ്കിലും ചോദിച്ചോന്ന് അറിയില്ല. ഈ ചെടികളൊക്കെ നടുമ്പം ഒരുപാട് നമുക്ക് ഈ ഇലകൾ തിന്നുന്ന ജീവികള് അങ്ങനെ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മറ്റു ജീവികളുടെ ശല്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ.
നമ്മളത് സത്യം പറയാൻ ശല്യമായിട്ട് എടുക്കാറില്ല. ഈ ചില ഇലകളെല്ലാം തിന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണത്തിനകത്തൊരു അമ്മയുടെ പേരിൽ ഒരു ഫേസ്ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഒരു തൈ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നട്ട് വളർന്നു കംപ്ലീറ്റ് ഇലയിൽ ഇട്ടതിനകത്ത് ആ പുഴു വന്ന് തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ ഈ കുറച്ചുകൂടെ ഇതായി കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന പുതിയ ചെടികളിലൊക്കെ ഇത് തിന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പുതിയ പൂമ്പാറ്റയെ കാണും. അപ്പൊ ഈ വന്നത് ഈ പറഞ്ഞ പോലെ എന്താ കാറ്റർപില്ലർ എന്തോ അതിന്റെ പറയുന്നത് പുഴു സമാധാനമുണ്ടല്ലോ, അപ്പൊ അതാണോ എന്തുവാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ബട്ട് ദേ ഹാവ് ഗോട്ട് എ കൺട്രോൾ, ഒരു നാച്ചുറൽ മെക്കാനിസത്തില് ഇതെല്ലാം പോയാലും പിന്നെ അടുത്ത തൊട്ട് അത് പിടിച്ചു വരും ഇലയൊക്കെ എടുത്താലും. അപ്പൊ അവർ അത് ഇതാകട്ടെ, പ്രകൃതി തന്നെ അവരെ അല്ല നമ്മളായിട്ടൊന്നും ചെയ്യാറില്ല. മിക്കവാറും മാവിന്റെ തളിരല ഒക്കെ തളിരല മാത്രം തിന്നുന്ന ജീവികള് അങ്ങനെയൊക്കെ ഒരുപാട് ജീവികളുടെ ശല്യമുണ്ട്. പക്ഷെ ഒരു കോമ്പിനേഷൻ വരുമ്പോ എനിക്ക് തോന്നുന്നു ആ മ്യൂച്വൽ ഇത് കാരണം അവരൊരു ബാലൻസിൽ എത്തുമായിരിക്കാം. ഓക്കെ ഓക്കെ താങ്ക് യു ടീച്ചർ. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ശീതളാണ് ചോദിച്ചിരിക്കുന്നത്, വനം നശിപ്പിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാണ്, ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രകൃതി തന്നെ ഇപ്പോൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അവരും മനസ്സിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വനം നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് എനിക്ക് അറിഞ്ഞുകൂടാ ടൈം ലിമിറ്റ്. ഞാൻ കൃഷിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പം സ്വിറ്റ്സർലൻഡിലെ ഒരു കാര്യമുണ്ട്, നേരത്തെ ഇവിടെ പറഞ്ഞ ആ ഒരു സബ്സിഡിയൊക്കെ കൊടുക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ ജൈവ വളങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് സബ്സിഡിയുണ്ട്, ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടെ സബ്സിഡി. ഇനി അവരുടെ ആ കൃഷിയിൽ ആഹാരത്തിന്റെ കാര്യത്തിൽ വിള വൈവിധ്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമുക്ക് കാച്ചിൽ ചേന മാവ് ഒക്കെ തന്നെ എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ പലതും കാണാറില്ല. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഓരോന്നൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കും ആ ടൈപ്പൊന്നും ഇപ്പൊ കിട്ടാനില്ല എന്നുള്ളത് പറയാം. അപ്പൊ അങ്ങനെ വിള വൈവിധ്യം ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സബ്സിഡി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡിലെ ആൽസ് പർവ്വതനിരകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ആൽസ് പർവ്വതനിരക്കടുത്തുള്ള കൃഷിക്കാരെ വിളിക്കുന്നത് ലാൻഡ്സ്കേപ്പ് ഗാർഡനേഴ്സ് എന്നാണ്. അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, യു കീപ് ദിസ് ലാൻഡ്സ്കേപ്പ് ആസ് സച്ച്, കാരണം അത് അവിടെ നിന്നെങ്കിലേ അവർക്ക് ആ ലാൻഡിന് രക്ഷയുള്ളൂ. അപ്പം പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന അവർക്കാണ്, കാരണം അവർക്കും ജീവിക്കണം. അപ്പൊ ഞാൻ പലയിടത്തും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ ഒരു വിധത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് നമ്മുടെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ എടുത്തുകൂടെ? നമ്മളെപ്പോഴും പറയുന്നതാ അവിടെ ഉള്ളവർ അവർ അതെല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞിട്ട് അവർക്ക് കൃഷി ചെയ്യാൻ എടുക്കുന്നു, അത് കാരണം അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു, വെള്ളം എല്ലാം കുത്തി ഒലിച്ചു വന്നു, നമുക്കിവിടെ പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെ. അവിടെ ഉള്ളവർക്കും ജീവിക്കണം. അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള നമ്മൾ ഇവിടെ ഈ സിറ്റി ഡെല്ലേഴ്സ് ഹു ആർ എൻജോയിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദെയർ പ്രൊട്ടക്ഷൻ ഓഫ് ദ വെസ്റ്റേൺ ഗാർഡ്സ്, അവര് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ട്, നേരത്തെ കാർബൺ ടാക്സ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, അതേപോലെ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾക്കുള്ള ടാക്സ് അവര് കാരണം പശ്ചിമഘട്ടം അവിടെ നിന്നെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ഇപ്പൊ തന്നെ കേരളത്തിലെ വെള്ളപ്പൊക്കവും വരൾച്ചയും എല്ലാം ഉണ്ട്. അപ്പൊ അത് അതിനെ സംരക്ഷിച്ചാലേ പറ്റത്തുള്ളൂ. അവിടെ ഉള്ളവരോട് പറയുക നിങ്ങൾ ഇതിനെ ഇതേപോലെ കാത്തുരക്ഷിക്കുക, നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഗവൺമെന്റ് തരാം, സബ്സിഡിയോ അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കുക, എന്താണ് അതിന് പേരെന്ന് പറഞ്ഞാലും വേണ്ടതില്ല. നേരത്തെ പറഞ്ഞ സ്വിറ്റ്സർലൻഡിൽ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് ഗാർഡനേഴ്സ് എന്ന് പറഞ്ഞ പോലെ പശ്ചിമഘട്ട സംരക്ഷകർ എന്ന് അവരെ അങ്ങ് വിളിക്കാം ആ സ്ഥലത്ത് താമസിക്കുന്നവരെ, കാരണം അവിടെ അവർ സംരക്ഷിച്ചെങ്കിൽ മാത്രമെങ്കിലേ ഈ കീഴ്ത്തടത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ ആ ചരിവ് അറിയാമല്ലോ, നമുക്കൊക്കെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്ക് മരം ആരും വെട്ടത്തില്ല. അതേപോലെ തന്നെ നമ്മൾ സുന്ദർലാൽ ബഹുഗുണയുടെ ഇപ്പം അദ്ദേഹം ഈയിടെ അല്ലേ മരിച്ചത്, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരം വെട്ടരുത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അല്ലാതെ ഈ കാടിനടുത്ത് താമസിക്കുന്നവർക്ക് ട്രൈബൽസിന് അവർ മാത്രമാണ് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിൽക്കുന്ന മരം പൈസ കൊണ്ടുവരും. ആ അതിൽ ഞാൻ പറയാൻ പറഞ്ഞത് മരം വെട്ട് വിൽക്കാല സാധാരണ നമുക്ക് ഇച്ചിരി പൈസ കിട്ടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് മരം വെട്ടി നമ്മളൊരു ഫർണിച്ചർ ആക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ വയനാട്ടിലെ ഒരു പഞ്ചായത്ത് മീനങ്ങാടി പഞ്ചായത്ത് അവര് മരം പണയം വെക്കാമെന്നൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മരം വെട്ടിക്കൊണ്ടിരുന്ന് പണയം വെക്കുമല്ലോ, ഇപ്പൊ സ്വർണം പണയം വെക്കാൻ പോകുന്ന പോലെയല്ല. നിങ്ങൾക്കൊരു മരം പണയം വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ചെന്ന് പറയുക, അവിടുന്ന് വാല്യുവേഴ്സ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ മരത്തിന് എത്ര വിലയുണ്ടെന്ന് കാണും. സ്വർണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് തരും, ഒഫ്കോഴ്സ് വിത്ത് പലിശ സഹിതം. അവരവിടെ ആദ്യത്തെ വർഷത്തെ പലിശ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലിശയും
നമ്മുടെ മുതൽ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ആ മരം തിരിച്ച് നിങ്ങൾക്ക് തന്നെ കിട്ടി. മരം വെട്ടിവിക്കില്ല, അവിടെ നിൽക്കുന്ന മരം നിങ്ങൾക്ക് കുറച്ച് പൈസ തരുന്നു. വേറൊന്ന്, ഒരു ഇൻഡസ്ട്രിക്ക് അത് കാർബൺ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം എൻ്റെ ഇവിടെ അടുത്തുള്ള NTPC ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഇപ്പം ഇൻഡസ്ട്രിക്ക് ഒന്നും തോന്നിയ പോലെ ഒന്നും എമിഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല, ഹരിതഗ്രഹ വാതകങ്ങളൊന്നും പുറത്തു വിടാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ക്യാപ് ദി എമിഷൻ, അല്ലെങ്കിൽ എമിഷൻ ക്യാപ്പിംഗ് എന്നാണ് പറയുന്നത്. ഒരു ഇൻഡസ്ട്രി അതിൻ്റെ വലിപ്പോ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ഇതൊക്കെ അനുസരിച്ച് 100 യൂണിറ്റ് മാത്രമേ അവർക്ക് എമിഷൻസ് പറ്റുള്ളൂ എന്നിരിക്കട്ടെ. ആ ഒരു റോള് വന്നപ്പോൾ അവർക്കൊരു 150 യൂണിറ്റാണ് അവരുടെ എമിഷൻ ഇരിക്കട്ടെ. ഈ എക്സ്ട്രാ 50 കുറയ്ക്കണമെങ്കിൽ ഒന്നുകിൽ എക്വിപ്മെൻറ്റ് മോഡിഫിക്കേഷൻ നടത്തണം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എമൗണ്ട് കുറയ്ക്കണം, അല്ലെ റോ മെറ്റീരിയൽ കുറയ്ക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾ കാണും. ഇതൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്താൽ ഒരുപക്ഷെ അവർ വളരെ ലോസിലോട്ട് പോകും. അവർക്ക് അന്ന് ചെയ്യാവുന്ന, അന്നേരം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഈ 50 യൂണിറ്റ് എക്സ്ട്രാ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലൻ്റോ ഡയർ എമിഷൻ, അവർ അടുത്തുള്ള അടുത്തൊക്കെ ചെന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കുറേ മരങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ടാന്നിരിക്കട്ടെ, ഈ മരങ്ങൾ ഞങ്ങൾക്ക് ഒരു 10 വർഷത്തേക്ക് ലീസിന് തരുമോ? വെട്ടിയെടുക്കാനല്ല, ആ മരം നിങ്ങൾ വെട്ടരുത്, അതവിടെ നിർത്തിയാൽ മതി. അതവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് വി വിൽ പേ യു ആനുവലി സംതിങ്. അതിനെയാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. 10 വർഷം ആ മരം അവിടെ നിൽക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഇത് വളരുന്നുമുണ്ട്. 10 വർഷം കഴിഞ്ഞ് വെട്ടി വിൽക്കുകയോ പിന്നീടേ അത് ലീസിന് കൊടുക്കുകയോ ചെയ്യാം, അതിനാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന മരമാണ് ഇറ്റ് ഇസ് വെറ്റിംഗ് എ സംതിങ്. ഇങ്ങനെ ഈ നിൽക്കുന്ന മരം നമുക്ക് പൈസ കിട്ടുന്ന വിധത്തിൽ ആക്കിയെടുക്കാമെങ്കിൽ മരം വെട്ടാൻ ആരും പോകില്ല. ഇതിൻ്റെ ഇടയിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാവാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ പോലെ കുറെ മാവുകളാണെങ്കിലും അതിലുണ്ടാകുന്ന ഫലം, പ്ലാവിലുണ്ടാകുന്ന ചക്ക അല്ലെങ്കിൽ വേറെ മരത്തിലുണ്ടാകുന്ന എന്താ ഫലങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ബട്ട് ജസ്റ്റ് ആ മരത്തിനെ വെട്ടാതെ അവിടെ നിർത്തുന്നതുകൊണ്ട് നമുക്ക് പൈസ കിട്ടുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പം നമുക്കിവിടെ ചെറുതായിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ അത്ര ഇതായിട്ട് വന്നിട്ടില്ല. ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ അത് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തിനു, കോസ്റ്ററിക്കയിലാണെന്ന് തോന്നുന്നു, ഒരു ഇപ്പോൾ ഒരു പാർക്കിംഗ് ലോട്ട് ഒരു 2-3 മരങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ടാക്സ് കുറച്ച് കൊടുക്കുകയാണ്, ആ മരങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ, ആ മരങ്ങൾ നിങ്ങൾ വെട്ടിക്കളയരുതെന്ന് വെച്ച്. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റത്തിലോട്ട് നിങ്ങൾ കുട്ടികൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പേരുണ്ടെന്നാണ് അറിഞ്ഞത്. നിങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി അവിടെ ചെന്ന് ഓരോ കാര്യത്തിനും ഡിസിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ, അതുപോലെ ചില ടേംസ് ഉണ്ട്, ഫുഡ് മൈൽ എന്നൊക്കെ ഉണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ടേംസ് കിട്ടും. യു ജസ്റ്റ് റഫർ ഇൻ ദ ഗൂഗിൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാനെന്നും കൂടെ എനിക്ക് ഈ സമയത്ത് പറയാൻ. ഡൗട്ട് ക്ലിയർ ആയോ? യെസ് മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? മാഡത്തിനും കുറെ നേരം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമല്ലേ, ക്ഷീണം ആയിട്ടുണ്ടാവും, അമ്മ പോയിട്ടുണ്ട്. നിങ്ങളൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു, ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. വളരെ പ്രയോജനപ്പെട്ടു. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ പക്ഷെ ഇപ്പൊ അങ്ങ് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. മാഡം പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഇതൊക്കെ മാറി കാണാനൊക്കെ പറ്റട്ടെ. അതുപോലെ ആയുസ്സും ആരോഗ്യവും എല്ലാവർക്കും കിട്ടട്ടെ. അത് നമുക്ക് ഈ കാലത്ത് അതല്ലേ പറയാൻ പറ്റുള്ളൂ. മുമ്പോട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കാലമല്ല, പക്ഷെ എന്നാലും നമുക്ക് ആഗ്രഹിക്കാം. ശരിക്കും പറഞ്ഞാൽ അന്ന് മാഡം വന്ന് കോളേജിൽ വന്നിട്ട് പോയപ്പോ നമ്മള് പ്ലാൻ ചെയ്തതാണ്, ഒരു സ്റ്റഡി ടൂർ പോലെയെങ്കിലും ഒന്ന് വന്ന് പോയിച്ചോ, അധികം ദൂരവും ഇല്ലല്ലോ, പോണോന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് കുറെ തടസ്സങ്ങൾ ഉണ്ടായി, പിന്നെ കോവിഡ് നമ്മളെ അനുവദിച്ചില്ല ഇങ്ങോട്ട് വരാനും അങ്ങോട്ടും. കഴിഞ്ഞ ഉടനെ ഞാൻ തോന്നുന്നു ഞങ്ങള് നാരീശക്തി പുരസ്കാരത്തിന് പോയത്, എനിക്ക് തോന്നുന്നു അന്നാണ് ആദ്യമായിട്ട് അവിടെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ശരിയാണ്, പറഞ്ഞിരുന്നു, അവിടെ വെച്ചായിരുന്നു അത് പറഞ്ഞിരുന്നത്. അതിനെ അടുപ്പിച്ചായിരുന്നു അതിന്റെ അറിയിപ്പ് കിട്ടിയതും അതിനെ കുറിച്ചൊക്കെ അന്ന് സംസാരിച്ചിരുന്നു. അതെ അതെ. അപ്പൊ ഇനിയും ആർക്കും ചോദ്യങ്ങളില്ല, ഉണ്ടോ ഇനി ആർക്കെങ്കിലും ചോദിക്കാൻ?
എനിക്ക് തോന്നുന്നു നമ്മളുടെ സമയം എക്സീഡ് ചെയ്ത് പോയി തോന്നല്ലേ, നമ്മൾ 1 അവർ എന്ന് പറഞ്ഞത്. അതൊരു ഒരു കാരണവശാല, അതിങ്ങനെ ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു സെഷന് നമുക്ക് ഇനിയും വേണമെങ്കിൽ ഒരു മണിക്കൂർ ഇരിക്കാനുള്ള ഇതുണ്ട്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് മാഡത്തിന്റെ ക്ഷീണത്തിനെ കുറിച്ചേ ഉള്ളൂ, കാരണം കണ്ടിന്യൂസ് ഇങ്ങനെ സംസാരിക്കുകയല്ലേ. അല്ലാതെയുള്ള ഇതായിട്ടുള്ള ക്ലാസ് ആകുമ്പോ തന്നെ 3-3.5 മണിക്കൂറൊക്കെ ചിലപ്പോ നിങ്ങള് ഇവിടെ നമ്മുടെ കാര്യവട്ടത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ ഉണ്ടല്ലോ, എന്താ അതിന് പറയുന്നത്? അക്കാഡമിക് സ്റ്റാഫ് കോളേജ് അല്ലേ. അല്ലൊക്കെ നേരത്തെയൊക്കെ 3-3.5 മണിക്കൂർ, ഇപ്പൊ പിന്നെ അത്രയും പറ്റത്തില്ല. കാരണം ഈ ഒരു സബ്ജക്റ്റ് ആകുമ്പോഴത്തേക്ക് പലരും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇന്ററാക്ഷൻ, ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. ഇപ്പൊ തന്നെ വിർച്വൽ വാട്ടർ എന്നുള്ളതുകൊണ്ട് ഫുഡ്മൈല് ഓരോന്നും പറഞ്ഞു വരുമ്പോ, ഇപ്പം പിന്നെ ഇവിടെ നമ്മുടെ പൊന്നാനി പഞ്ചായത്ത് അവരൊരു ഗ്രീൻ എന്താണ് റോയൽറ്റി എന്നും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മരത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇപ്പം നെൽകൃഷി ചെയ്യുന്നവർക്ക് കുളങ്ങളൊക്കെ നികത്താതിട്ടേക്കുന്നത്, ജൈവ വൈവിധ്യം ഇതേപോലുള്ളത്, ഇങ്ങനെയൊക്കെ ഓരോന്നും പ്രകൃതിയെ സംരക്ഷിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നവർക്ക് അവര് ദേ ആർ ഗിവിങ് സംതിങ്. അപ്പൊ പല സ്ഥലത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഗവൺമെന്റ് തന്നെ ഇതായിട്ട് ചെയ്യുന്ന ആ ഒരു പലരും ഈ പറഞ്ഞ പോലെ അല്ലാതുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്. കാരണം പിന്നെ ഇത് ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് ദേർ ഇസ് സംതിങ് ആൻഡ് ദേർ ഷുഡ് ബി സം റിട്ടേൺ എന്നുള്ളത്, ദേർ ഇസ് നോ ഫ്രീ മെയിൽ എന്ന് പറയുന്ന പോലെ. അപ്പൊ ആ ഒരു വിധത്തിലുള്ള ഗവൺമെന്റിന്റെ തന്നെ ആ ഒരു ഫുൾ ബാക്കപ്പ് സപ്പോർട്ട് അതെല്ലാം പിന്നെ ഓരോ വിധത്തിൽ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അത് വരുന്നുണ്ട്. ഡെവലപ്ഡ് നേഷൻസിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. കാർബൺ ക്രെഡിറ്റ്, അതേപോലെ തന്നെ പൊല്യൂട്ടേഴ്സിന് അവർക്ക് കാർബൺ ടാക്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആ വിധത്തിൽ വന്ന് നമ്മൾ അങ്ങനെ ഒന്നും ഈ കമ്പലി ചെയ്തല്ല. നേരത്തെ അമ്മ പറഞ്ഞ പോലെ ആ മനസ്സിന് നമുക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നി. ഇപ്പൊ തന്നെ ഒരു മരം കാണുമ്പോൾ, ഒരു ഇല കാണുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂ കാണുമ്പോൾ ഇതെന്റെ വീട്ടിൽ കൊണ്ടുവെക്കണം. ആദ്യം ഇതൊന്നും ഇതിന്റെ ഗുണങ്ങളൊന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉണ്ട് വരുന്നു എന്നുള്ളതൊന്നും അറിഞ്ഞോണ്ടല്ലോ. അവരോടുള്ള ഒരു സ്നേഹം, ഇത് നട്ടു വളർത്താനുള്ള ഒരു സ്നേഹം അങ്ങനെ തുടങ്ങി. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ മരത്തിന്റെ ആ പാരിസ്ഥിതിക സേവനം, മരത്തിന്റെ മാത്രമല്ല, ഞാൻ മരം എന്ന് പറയുമ്പോൾ പച്ചപ്പ് ഇതെല്ലാം വരുന്നുണ്ട്, മണ്ണ്, ജലം, വായു ഇതെല്ലാം വരുന്നുണ്ട്. അവർ ചെയ്തു തരുന്ന ആ ഫ്രീ സർവീസ് നമ്മൾ പറഞ്ഞത് ഇപ്പതാ ഓക്സിജൻ വില കൊടുത്ത് മേടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക്. ഞാൻ 2002 തോന്നുന്നു പുഴക്കൂട്ടത്ത് ഒരു റെസിഡൻസ് അസോസിയേഷനിൽ സംസാരിക്കാൻ പറഞ്ഞു. 10 വർഷം മുമ്പേ ഒരു നമുക്ക് വെള്ളം ഇങ്ങനെ കുപ്പിയിൽ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വേറൊന്നും കൂടെ കുപ്പി കൊണ്ട് നടക്കേണ്ടി വരും, അത് ഓക്സിജൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അത് കേട്ട ഒരാൾ എനിക്കൊരു പേപ്പർ കട്ടിങ് കൊണ്ട് തന്നു, ശ്വസിക്കാൻ ശുദ്ധവായു ഇനി സിലിണ്ടറിൽ. കൊച്ചിയിലാണോ തൃശ്ശൂരാണോ ഒരു യൂണിറ്റ് തുടങ്ങാൻ പോകുന്നത്, പക്ഷെ എന്തായാലും അത് ക്ലച്ച് പിടിച്ചില്ല. പക്ഷെ ഇപ്പോഴോ ഇടയ്ക്ക് വായിച്ചതാണ് ചൈനയിൽ, നമ്മൾ നേരത്തെയൊക്കെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എ സി റൂമിൽ ഇരിക്കാൻ പ്രത്യേക പൈസ കൊടുക്കണം ലെബിലിൻ്റെ കൂടെ. അതേപോലെ ചൈനയിൽ ആഹാരം കഴിച്ചിറങ്ങുമ്പോൾ ബില്ലിന്റെ കൂടെ ആയിരുന്നു നിങ്ങൾ വലിച്ച ശുദ്ധവായുവിന്. ഒരു പക്ഷേ അവർ ശുദ്ധവായു അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ റൂമിലോ അതൊക്കെ അതിന്. പിന്നെ ഇപ്പം നമ്മളെന്താണ്, ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരു കുപ്പി വേറെ മേടിക്കുന്നത് ശ്വസിക്കാനുള്ള ഓക്സിജൻ. ഓക്സിജൻ പാർലറുകളുണ്ട്, ഇപ്പോൾ പലയിടത്തും പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നുമ്പോൾ അവിടെ പോകണം. ഇപ്പം അതല്ലാതെ തന്നെ ബോട്ടിലിൻ്റെ ഓക്സിജൻ ആയി കഴിഞ്ഞു. പണ്ട് എന്നോട് ആരോ ചോദിച്ചു, നിങ്ങൾ ചുമ്മാ ഈ കാട് വെച്ച് പിടിപ്പിച്ചാൽ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഈ അമ്മ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാ, ഞാൻ അവിടുത്തെ വായു വിൽക്കും എന്ന് പറഞ്ഞു. പക്ഷെ നോക്കൂ എങ്ങനെയാണ് കാലം വരുന്നത്. വായു നമ്മൾ വില കൊടുത്ത് മേടിക്കേണ്ടത് വരുന്നില്ലേ. ചില നാടകങ്ങൾ, നോവല് ഒക്കെ ഇതിനെപ്പറ്റിയൊക്കെ വന്നിട്ടില്ലേ. നമ്മൾ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടറിൽ വരുത്തുന്നത് പോലെ റേഷൻ കടയിൽ ചെന്നിട്ട് റേഷൻ അനുസരിച്ച് നമുക്ക് തരുന്നതും അതിൻ്റെ ആ ഒരു ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും ചില കഥകൾ, പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നമുക്ക് വായിക്കുമ്പോൾ വല്ലാതെ ഫീൽ ചെയ്യുന്ന ചില കഥകൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാലമൊന്നും വരാതെ ദൈവം പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകുന്ന ഈ പ്രകൃതി സമ്പത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഇവ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂമിക്ക് തിരിച്ചു കൊടുക്കാൻ. എന്തും എടുക്കുന്നതിൽ കൂടുതൽ മദർ റിട്ടേൺ ടു മദർ എർത്ത് എന്നുള്ള ആ വിധത്തിൽ നമുക്ക് പോകാം. വെള്ളമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ശുദ്ധവായു ശ്വസിക്കാനാണെങ്കിലും നമ്മൾ കാരണം എടുക്കുന്നത്, ഞാൻ എടുക്കുന്നത് ഞാൻ തിരിച്ചു കൊടുക്കും എന്നും കൂടെ തീരുമാനിച്ച് നമ്മൾ ജീവിക്കുക. ഏത് ലക്ഷറി ലെവലിൽ പോയാലും അതിനനുസൃതമായിട്ട് എനിക്ക് കൂടുതൽ കൂടുതൽ ഭൂമിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിധത്തിലെ ഒരു ചിന്ത മനസ്സ് ചെറുതായിട്ടെങ്കിലും വന്ന ഈ പറഞ്ഞ പോലെ പലതും വായിച്ചെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. കുറെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ആ ചേഞ്ച് അവേഴ്സ് അതാണ്. അതെ മാഡം, ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ആ ശബ്ദം ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു, നല്ല സുഖമുണ്ട് കേൾക്കാൻ.
നമസ്കാരം ടീച്ചർ, ഞാൻ ഐശ്വര്യ. വളരെ മനോഹരം ഒരു സെഷൻ ആയിരുന്നു. അവിടെ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും തിരക്കിനിടയിലും ടീച്ചറും അമ്മയും ഈ വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളുമായി സംവദിക്കാൻ സമയം കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദി. എന്താണ് പ്രകൃതി എന്നും അതിൻ്റെ പ്രാധാന്യം എന്തെന്നും നമ്മുടെ ഭാവി പ്രകൃതിയുമായി ഇഴചേർന്നിരിക്കുന്നു എന്നും അമ്മയുടെയും ടീച്ചറിൻ്റെയും വാക്കുകളിലൂടെ ഞങ്ങൾക്ക് ബോധ്യമായി. വരും തലമുറയ്ക്ക് ശരിക്കും ഒരു മാതൃക തന്നെയാണ് അമ്മയും ടീച്ചറും. രണ്ടുപേരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി ടീച്ചർ. തീർച്ചയായും ഐശ്വര്യ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അവിടെ ഇനി എത്തണം എന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. എന്നിട്ട് മാം അമ്മയും പറഞ്ഞ പോലെ ഓട്ടോഗ്രാഫ് മരവും അവിടെ സ്വർണ്ണ നിറത്തിലുള്ള മുന്തിരിക്കൊലകൾ ഉള്ള മരവും ഒക്കെ കാണണം എന്ന് അതിയായ സന്തോഷമുണ്ട്. പ്രകൃതിയും മനുഷ്യനും ഒത്തുചേർന്ന് സന്തുലിത ഭാവത്തിൽ എത്തുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നതെന്നും അതാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരമെന്നുമുള്ള തിരിച്ചറിവിൽ കാടിനോട് കൈകോർത്ത് വരും തലമുറയ്ക്ക് കരുതലായി ഹരിതഗാനനം ഒരുക്കി നമുക്ക് ഏവർക്കും മാതൃകയായ ദേവകി അമ്മയോടും തങ്കമ്മ ടീച്ചറിനോടും ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, സ്വർണ്ണ നിറമുള്ള മുന്തിരിക്കല പോലത്തെ മരം ഇവിടെ ഇല്ല. ഞാനത് ഒരു പേപ്പറിൽ വായിച്ചിട്ട് കോഴിക്കോട് ഭാഗത്തുണ്ടെന്നാണ് അറിഞ്ഞത്. അത് കിട്ടിയിട്ടില്ല, അതിന് ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ കിളികളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാനിപ്പോൾ ഓർത്ത ഒരു ചെറിയ കുട്ടികൾ ഒരിക്കൽ ഒരു 10 പേര് ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് അവർ പറഞ്ഞതാണ് ഞങ്ങൾ കിളികളുടെ ഭാഷ പഠിച്ചു എന്ന്. കാരണം ഒരു പരുന്ത് വന്നപ്പോഴത്തേക്ക് പറക്കാൻ പഠിപ്പിക്കുന്ന കിളികൾ, ഒരു വലിയ ഒരു മരം എലഞ്ഞി മരമുണ്ട്, അതേന്ന് ഇത് നമുക്കറിയാം കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുകയെന്ന്. പരുന്ത് വന്നപ്പോഴത്തേക്ക് ഇവരോട് ഒരു പ്രത്യേക രീതിയിൽ ചലിക്കുക, ഇവർ വരാത്തവരെ പുറകേ ചെന്ന് തിരിച്ച് ഈ മരത്തിലോട്ട് കൊണ്ടുവരുന്നത്. ഇത് കണ്ടിട്ട് ഇവർ ഇവിടെ ഒരു ബുക്കുണ്ട് റിമാർക്സ് എഴുതുന്നത്, കുട്ടികൾ എഴുതിയതാണ് ഞങ്ങൾ കിളികളുടെ ഭാഷ പഠിച്ചു. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി നമുക്ക് എന്ത് സന്തോഷം തോന്നും. ഒരിക്കൽ ഒരു പൂമ്പാറ്റയെ കണ്ട ഒരു അമ്മ ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് വന്നതാ, ഇങ്ങോട്ട് വാ കുഞ്ഞ, ഇങ്ങോട്ട് വാ പൂമ്പാറ്റ എന്ന് പറഞ്ഞ്. അപ്പൊ അത് എന്തോ ഇങ്ങനെ വന്നു കുഞ്ഞിന്റെ അടുത്തോട്ട് വന്നു. അയ്യോ അതിനെ ഇവിടെ വളർത്തുന്നതാണോ? നേരത്തെ ചോദിച്ചില്ലേ സന്തോഷം വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ നേരിട്ട് കാണാനും ഇവിടെ വന്ന് കാണാനും ഇതുപോലെ ഇത്രയും ഇത് എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ടതും അല്ലാത്തതും ഇഷ്ടപ്പെട്ടത് മാത്രം നട്ടു വളർത്തിയാൽ പോരല്ലോ, ഒക്കെ നട്ടു വളർത്താനും ഉള്ള ഇത് പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും നല്ല പലർക്കും നല്ലതായിട്ട് പറയുന്നു എന്നിപ്പോ പറഞ്ഞല്ലോ, അപ്പൊ അത് ബാക്കിയുള്ളവരിലേക്കും പകരണം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ശരി, വളരെ സന്തോഷം. ശരിയാണ് ടീച്ചർ പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. അടുത്തതായി ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്താൻ റിസർച്ച് സ്കോളറായ ആര്യ ചേച്ചിയെ ക്ഷണിക്കുന്നു. നന്ദി ഐശ്വര്യ. എല്ലാവർക്കും നമസ്കാരം. PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും സഖിത അലൂമിനി അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുറ്റത്തെ മുല്ല എന്ന വെബിനാർ പരമ്പരയുടെ 12-ാം ഭാഗത്തിൽ തങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും ശുദ്ധവും തീക്ഷ്ണവും മധുരതരവുമായ വാക്കുകളിൽ നമുക്ക് മുൻപിൽ പങ്കുവെച്ച തങ്കമണി മാഡത്തിനും അമ്മയ്ക്കും ഒരു ഓണാട്ട് കരക്കാരി കൂടിയായ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ കൃതജ്ഞതാർപ്പിക്കുകയാണ്. ഒരിക്കൽ പമ്പ കോളേജിൽ വെച്ച് തങ്കമണി മാഡത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് വീണ്ടും ഭാഗ്യം സിദ്ധിച്ചതിൽ വളരെയേറെ സന്തോഷം. നമ്മുടെ സെമിനാറിനായി എല്ലാ സഹായ സഹകരണവും പിന്തുണയും നൽകിയ, ഇപ്പോൾ ഇവിടെ സന്നിഹിതയല്ലെങ്കിലും, നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഇൻചാർജായ അഖില മാഡത്തിന് ഈ അവസരത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ വെബിനാറിന്റെ കോർഡിനേറ്റേഴ്സായ എക്കണോമിക്സ് HOD ഡോക്ടർ ഉമാജ്യോതി മാഡത്തിനും സഖിതയുടെ സെക്രട്ടറിയായ സുചിത്ര മാഡത്തിനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് അധ്യാപകർക്കും ഈ വേളയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ വെബിനാർ സംഘടിപ്പിക്കാനും നടത്തുവാനും ചുക്കാൻ പിടിച്ച ഫസ്റ്റ് ഇയർ BA ഇക്കണോമിക്സ് സ്റ്റുഡൻസിനും റിസർച്ച് സ്കോളേഴ്സിനുമുള്ള ഹൃദയപൂർവമായ നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പരിപാടി അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിച്ചത് ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരുടെയും നിസ്വാർത്ഥമായ സഹകരണം കൊണ്ടാണ്. എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ കൃതജ്ഞത അർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച് ദേവകി അമ്മ.